ശ്രേഷ്ഠരെ, പരിശുദ്ധന്റെ പരിമളം തിങ്ങി നിൽക്കുന്ന ഈ ദേവാലയ അന്തരീക്ഷത്തിൽ, ദൈവസാന്നിധ്യത്തിൽ, സുന്ദരമായി വെള്ളിയാഴ്ചയിൽ ദൈവസന്നിധിയിലായിരിക്കുവാൻ വന്നിരിക്കുന്ന അത്രയും ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവസന്നിധിയിലേക്ക് വരുവാൻ കഴിയുന്ന ഓരോ നിമിഷങ്ങളും ഏറെ സന്തോഷപ്രദമാണ്. അത് നമ്മുടെ മനസ്സുകൾക്ക് കുളിർമ നൽകുകയും മനസ്സുകളെ ശാന്തമാക്കുകയും ഒക്കെ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തോ ഒരു അനുഭൂതിയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിത്യവും ഇവിടെ ഇങ്ങനെ നമ്മൾ വിശ്വാസികൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും ദൈവസന്നിധിയിലേക്കായിരിക്കുകയും പരിശുദ്ധൻ്റെ തിരുശേഷിപ്പിടം മധ്യസ്ഥതകൾക്ക് വേണ്ടി നാം ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഒരു എന്തോ ഒരു അനുഭൂതിയിലേക്കാണ് വരുന്നത്. തീർച്ചയായിട്ടും ഈ ദേവാലയം ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് ദൈവസാന്നിധ്യത്തിൻ്റെ നിറകുടങ്ങളായി തീരുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും അപേക്ഷകളുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. തീർച്ചയായിട്ടും ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു ഭൂമികയാണ്. ഡിസംബർ മാസം അല്പം തണുപ്പ് തുടങ്ങുകയാണ്. ലോകമൊക്കെയും ചെറിയ തണുപ്പിലേക്കോ അല്ലെങ്കിൽ കഠിനമായ തണുപ്പിലേക്കോ ഒക്കെ നീങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില പരവേശങ്ങളും തളർച്ചകളും ചൂടുകളും ഒക്കെ ഉണ്ട്. അമിതമായ ചൂടുകളൊക്കെ നമ്മളെ തളർത്തിക്കളയും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ പലപ്പോഴും നമ്മളെ തളർത്തിക്കളയുന്ന വേളകളിൽ ദൈവസന്നിധിയിലേക്ക് ഒന്ന് വരുവാൻ, നിശബ്ദമായി ഒരല്പസമയം ഇരിക്കുവാൻ, ഒരല്പസമയം ധ്യാനിക്കുവാൻ വേണ്ടി ഒരു മനുഷ്യൻ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറെ ശ്രേഷ്ഠമാണ്. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് അല്പസമയം നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നുമൊക്കെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കുവാൻ, ദൈവസന്നിധിയിലായിരിക്കുവാനൊക്കെ വലിയൊരു അവസരം ലഭിച്ചിരിക്കുക നമുക്ക്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടുകൂടെ അനുഗ്രഹീതരായിത്തീരുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതം ഉടനീളം ദൈവ സാന്നിധ്യ ബോധത്തിൽ ജീവിക്കുവാൻ വേണ്ടി നമുക്ക് തയ്യാറാവാം. ഇന്നത്തെ ധ്യാനത്തിൽ നിങ്ങളുടെ ചിന്തയ്ക്കായി സമർപ്പിക്കുന്ന വേദഭാഗം ദാവീദിൻ്റെ സങ്കീർത്തന പുസ്തകത്തിൽ നിന്നുള്ള നമ്മുടെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കേണ്ടുന്ന രണ്ട് മൂന്ന് വാക്യങ്ങളാണ്. 19 സങ്കീർത്തനം 7-8 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 19 സങ്കീർത്തനം 7-8 വാക്യങ്ങൾ: യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനോട് ചേർത്ത് വെച്ച് വായിക്കുവാൻ വേണ്ടി, ധ്യാനിക്കുവാൻ വേണ്ടി ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽക്കൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. 19 സങ്കീർത്തനത്തിൻ്റെ 7-8 വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ചില തണുപ്പുകളെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു നൽകുകയാണ്. ജീവിതത്തിന് ഏറ്റവും ആശ്വാസം നൽകുന്ന ചെറിയ ചിന്തകൾ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് തളർച്ചകൾ ബാധിച്ചിരിക്കുകയാണ്. പല കാര്യങ്ങൾ കൊണ്ട് നമ്പരങ്ങളും ആകുലതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ പേറുന്നവരാണ് നാം പലപ്പോഴും. അത് ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ ഏറെയേറെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതൊരു പക്ഷേ നമ്മളെ തകർത്ത് ചില സമയങ്ങളിൽ കളഞ്ഞിരിക്കാം. പക്ഷേ ചില സമയങ്ങളിൽ അതിൻ്റെ തീവ്രതയിൽ നാം ഇങ്ങനെ നട്ടം തിരിയുന്ന ചില സമയങ്ങളുമുണ്ട്. ജീവിതത്തിൻ്റെ ചില ചൂടുകൾ നമ്മളെ തളർത്തിയിരിക്കാം. ചൂടുള്ള കാലാവസ്ഥയിൽ കൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ചൂടുകൊണ്ട് അവൻ്റെ ശരീരത്തിലെ ജലത്തിൻ്റെ അംശം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി അവസാനം അവൻ തളർന്ന് വീഴുന്നത് കാണാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചില ചൂടുകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ കുറെ സമയം കഴിയുമ്പോൾ നാം തളർന്നു പോയേക്കാം. പക്ഷേ അവിടെ ദൈവചിന്തകൾ നമ്മളെ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങൾ. 19 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യം ഇങ്ങനെ നമ്മളോട് പറയുകയാണ്. ഇങ്ങനെ ഈ തളർച്ചയുടെ സമയങ്ങളിൽ
ഇങ്ങനെയുള്ള പ്രയാസങ്ങളുടെ സമയങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ഒന്ന്, അതാണ് ഇവിടെ പറയുന്നത്. 19 സങ്കീർത്തനത്തിന്റെ 7 വാക്യം, യഹോവയുടെ നയപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് പറഞ്ഞു നൽകുകയാണ്. യഹോവയുടെ നയപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് ദാവീദിന്റെ സങ്കീർത്തനത്തിൽ കൂടെ പറഞ്ഞു നൽകുകയാണ് നമുക്ക്. ഇന്ന് ചൂടുകാലമാകുമ്പോൾ പത്രത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയൊരു പരസ്യം പുതിയ തരത്തിലുള്ള ACകളുടെയോ പുതിയ കമ്പനികളുടെ പുതിയ തരത്തിലുള്ള ഫാനുകളുടെയോ ഒക്കെയാണ്. അത് നമ്മുടെ ശരീരം തണുപ്പിക്കുവാൻ വേണ്ടി നാം ഏറെ ഉപയോഗിക്കുന്നവരുമാ. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ താപനില വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആഗോള താപനില പോലും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചൂട് കഴിഞ്ഞ വർഷത്തിനേക്കാൾ കഴിഞ്ഞ കാലങ്ങളേക്കാൾ അധികം നമ്മളുടെ ഈ ഭൂപ്രകൃതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ACകളും ഫാനുകളും ഒക്കെ വെക്കുന്നത് കൊണ്ട് അവിടെ ഒരു തണുപ്പ് നമുക്ക് ലഭിക്കും. പക്ഷേ ജീവിതത്തിന്റെ ചില തളർച്ചകളൊക്കെ ഏത് AC കൊണ്ട് ഏത് ഫാന് കൊണ്ട് തണുപ്പിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരമാണ് ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ കൂടെ നൽകുന്നത്. എന്താണ് തണുപ്പിക്കുന്നത്? യഹോവയുടെ നയപ്രമാണം. യഹോവയുടെ നയപ്രമാണം, അതാണ് എന്റെയും നിങ്ങളുടെയും പ്രാണനെ തണുപ്പിക്കുന്നത്. അപ്പോ എന്റെ പ്രാണനിലൊരു ചൂട്, എന്റെ പ്രാണനിലൊരു തളർച്ച, എന്റെ പ്രാണനൊരു അവശത ഉണ്ടാകുന്ന സമയങ്ങളിൽ ദൈവത്തിന്റെ നയപ്രമാണം ഒരു കുളിർമയായിട്ട് കുളിർമഴയായിട്ട് പെയ്തിറങ്ങുകയാം. 23 സങ്കീർത്തനം ഒരു കുഞ്ഞ് ആദ്യമേ ചൊല്ലുന്നത് ഈ സങ്കീർത്തനമാണെന്ന് എൻ്റെ ഒരു തോന്നൽ. അവൻ ആദ്യം പഠിക്കുന്നതും നമ്മൾ ഏറ്റവും അധികം പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതും ഈ 23 സങ്കീർത്തനമാണ്. 23 സങ്കീർത്തനം എങ്ങനെയാ തുടങ്ങുന്നത്? യഹോവ എൻ്റെ ഇടയനാകുന്നു. ഇങ്ങനെ വന്നിട്ട് പറയുക, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അപ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് 23 സങ്കീർത്തനിൽ കൂടെ വീണ്ടും നമ്മളെ ഓർപ്പിക്കുക. ആരാണ് പ്രാണനെ തണുപ്പിക്കുന്നത്? എൻ്റെ ഇടയനായ യഹോവ, എൻ്റെ ഇടയനായ യഹോവ, ആ ഇടയനാണ് എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നത്. വേറെ ഒന്നുമല്ല. നയപ്രമാണം എന്നുള്ളത്, വിശുദ്ധ വേദപുസ്തകം എന്നുള്ളത് സൺഡേ സ്കൂൾ കുട്ടികൾക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന, അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന നാം പഠിച്ചിട്ടുള്ള ഒരു പാഠമുണ്ട്. വിശുദ്ധ വേദവചനം എന്ന് പറയുന്നത്, വിശുദ്ധ വേദപുസ്തകം പ്രവാചകന്മാരിൽ കൂടെ, അപ്പോസ്തോലന്മാരിൽ കൂടെ, ശ്ലീഹന്മാരിൽ കൂടെയൊക്കെ പറഞ്ഞു നൽകിയ ദൈവത്തിൻ്റെ വാക്കുകളാണ്. കുറച്ച് മനുഷ്യർ എഴുതി വെച്ചതല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. മോശ മുഖാന്തരമോ പ്രവാചകന്മാർ മുഖാന്തരമോ ശ്ലീഹന്മാർ മുഖാന്തരമൊക്കെ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയിരിക്കുന്ന ഈ നയപ്രമാണവും വിശുദ്ധ വേദപുസ്തകവും എന്താ? ദൈവത്തിൻ്റെ വാക്കുകളാണ്, ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളാണ്. ആ വാക്കുകളാണ് നമ്മളോട് സംസാരിക്കുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ജീവിതത്തിൽ ഈ തണുപ്പ് ഏറെ ആവശ്യമാണ്. കാരണം ജീവിതത്തിൻ്റെ അഴലുകളിലും വേദനകളിലും നൊമ്പരങ്ങളിലും ഒക്കെ ഒരു നിമിഷത്തെ ആശ്വാസം തേടിയാണ് നാം ദേവാലയത്തിലേക്ക് എത്തുന്നത്. ഈ ദേവാലയത്തിലേക്ക് കാലൊന്നു കുത്തുമ്പോൾ എന്തോ ഒരു അനുഭൂതിയുണ്ട്, എന്തോ ഒരു കുളിർമയുണ്ട്. അതാണ് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഒരു തണുപ്പുണ്ട്, ഒരു കുളിർമയുണ്ട് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഭാരവും പ്രയാസവും ഒക്കെ വരുമ്പോൾ വിശുദ്ധമായ ദേവാലയത്തിലേക്ക് വന്ന് ശാന്തമായി ഒരു നിമിഷം ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ നൊമ്പരങ്ങളൊക്കെ എവിടെയോ പോയി മറയും. അതുകൊണ്ടാണ് ഈ നൊമ്പരങ്ങളുള്ളപ്പോൾ പരിശുദ്ധൻ്റെ കബറെങ്കിലേക്ക് നാം എത്തിച്ചേരുന്നത്, വിശുദ്ധ ദേവാലയങ്ങളിലേക്ക് നാം എത്തിച്ചേരുന്നത്. അവിടെ ഒരു നിമിഷം ശാന്തമായി ഇരിക്കുമ്പോൾ, അവിടെ ഒരു നിമിഷം നിശബ്ദമായിരുന്നു ദൈവത്തെ ധ്യാനിക്കുമ്പോൾ എന്തോ ഒരു കുളിർമയുണ്ട്. നാം ഒന്നോർക്കണം, ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ നാം നിൽക്കുമ്പോൾ ഒരു കുളിർമയുണ്ട്. അത് ദൈവസാന്നിധ്യം കൊണ്ട് കുളിർമയാണ്. ഒപ്പം ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ ഭൂമികയുണ്ടല്ലോ, ഈ ഭൂമികയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ മുൻപ് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച അനേകരുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് കുതിർന്ന് നനഞ്ഞ അതിൽ നിന്നും ഒരു തണുപ്പ് ഉണ്ട് ഈ ദേവാലയത്തിൽ. നമ്മുടെ എല്ലാ ദേവാലയത്തിലും ഇങ്ങനെ ഭൂമികകൾ കണ്ണുനീരുകൾ വീണ് നനഞ്ഞതാ. ഓ,
ദൈവസന്നിധിയിലേക്ക് ഒന്നടുക്കുമ്പോഴാ എൻ്റെ പ്രാണനൊന്ന് തണുക്കുന്നത്. ദൈവസന്നിധിയിലേക്കൊന്ന് വരുമ്പോഴാ എൻ്റെ ജീവനൊരു തണുപ്പുണ്ടാകുന്നത്. പല പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അത് രോഗമായിരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളായിരിക്കാം, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ചിലരുടെ പ്രയാസങ്ങളായിരിക്കാം, എൻ്റെ മകൻ്റെയോ എൻ്റെ മകളുടെയോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെയോ എൻ്റെ ഭർത്താവിൻ്റെയോ ഒക്കെ ഏറ്റവും കഠിനമായ രോഗങ്ങളൊക്കെ എന്നെ തളർത്തിക്കളയുന്ന ചില നിമിഷങ്ങളുണ്ട്. അവിടെയൊക്കെ ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ നയപ്രമാണത്തിലേക്കൊന്ന് വരികയാം. മോശ മുഖാന്തരമാണല്ലോ ഈ നയപ്രമാണങ്ങൾ നമുക്ക് ലഭിച്ചത്. നയപ്രമാണങ്ങളിൽ മുഴുവൻ നാം അനുഷ്ഠിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും പ്രാധാന്യത്തോടുകൂടെയാണ് നയപ്രമാണങ്ങൾ അടങ്ങുന്ന ഈ വിശുദ്ധ വേദപുസ്തകം നമ്മൾ കൈകളിൽ വഹിക്കുന്നത്. അതേ പ്രാധാന്യത്തോടുകൂടെയാണ് നമ്മുടെ വീടുകളിൽ പോലും ഈ വിശുദ്ധ വേദപുസ്തകം, നയപ്രമാണങ്ങൾ അടങ്ങുന്ന വിശുദ്ധ വേദപുസ്തകം നാം ബഹുമാനപൂർവ്വം വെക്കുന്നു. അവ മുത്തിയ ഒരു ക്രിസ്ത്യാനി അത് എടുത്തൊന്ന് മുത്തിയട്ട അത് വായിക്കുന്നത് പോലും. അപ്പോ കർത്താവിൻ്റെ വാക്കുകളും കർത്താവിൻ്റെ നയപ്രമാണത്തിലെ വാക്കുകളുമൊക്കെയാ എനിക്ക് നിങ്ങൾക്ക് ആശ്വാസമായി ഒരു കുളിർത്തന്നലായി കുളിർമഴയായി പെയ്തുറങ്ങുന്നത്. യഹൂദ പാരമ്പര്യത്തിലും നയപ്രമാണത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അവർ ഏറ്റവും അധികം പ്രാധാന്യത്തോടുകൂടെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അവരുടെ നെഞ്ചിനോട് ചേർത്ത് വെച്ചതാ ഈ നയപ്രമാണങ്ങൾ. അതനുസരിച്ച് അവർ ജീവിക്കുവാൻ വേണ്ടി കടപ്പെട്ടവരായിരുന്നു. അപ്പോൾ നയപ്രമാണങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുണ്ട്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ നയപ്രമാണങ്ങൾ എന്താ, അത് ദൈവത്തിൻ്റെ വാക്കുകളാം. ലേഖനകർത്താക്കൾ കൂടെ ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ ചിന്തകളിലേക്ക് നമ്മുടെ വാക്കുകളിലേക്കൊക്കെ പെയ്തിറങ്ങിയതാ. അതാണ് എൻ്റെയും നിങ്ങളുടെയും പ്രാണനെ തണുപ്പിക്കുന്നുവെന്ന് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ. ഈ വാക്യം യഹോവയുടെ നയപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. അപ്പോൾ കേവലം ACO കേവലം ഫാനുകളോ ഒക്കെ ശരീരം തണുപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സ് തണുക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം മൗനമായിട്ട് നമുക്കിരിക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം, തന്നെ അതാണ് ഏറ്റവും സുന്ദരം, അതാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ ഒരു അനുഭൂതിയിൽ കൂടെ, ഈ ഒരു കുളിർമയിൽ കൂടെ, ഈ ഒരു കുളിർത്തന്നലിൽ കൂടെ കടന്നു പോവുകയാണ് നാം ഇപ്പോൾ. ദൈവത്തിൻ്റെ ആലയത്തിൽ പരിശുദ്ധൻ്റെ സാമീപ്യമുള്ള ഈ കുളിർമയിലാണ് നാം. ജീവിതത്തിലുടനീളം ഈ കുളിർമ കത്തു സൂക്ഷിക്കാനാണ്. മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴും ഇടയ്ക്ക് ചില നീരുറവകളുണ്ട്. ഒരുപക്ഷേ പല ദിവസങ്ങൾ മരുഭൂമിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ശരീരത്തെ ജീവന്റെ ജലം നഷ്ടപ്പെട്ട ജീവന്റെ അംശങ്ങൾ ഇങ്ങനെ തളർന്നു പോകുമ്പോൾ അവിടെ ഒന്ന് കോരിക്കുടിച്ച് നിന്റെ പ്രാണനെ ഒന്ന് തണുപ്പിക്കുവാൻ വേണ്ടി ഹാഗാറിനും മകനും വേണ്ടി കത്തുവച്ച ആ നീരുറവ ദൈവം നമ്പുരാൻ നമുക്ക് വേണ്ടിയും കത്തുവെക്കുന്നുണ്ട്. പേടിക്കേണ്ട, ജീവിതത്തിന്റെ മരുഭൂമിയിൽ കൂടെ പ്രയാണം ചെയ്യുമ്പോൾ ചില നീരുറവകൾ ദൈവം നമ്പുരാൻ നമുക്ക് വേണ്ടി കത്തുവെക്കുന്നുണ്ട്. അവ ആവോളം ആസ്വദിച്ച് അന്ന് മരണപ്പെടാൻ ചില നിമിഷങ്ങൾ മാത്രമുള്ള ഒരമ്മയും മകനെയും ദൈവം നമ്പുരാൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ച് നീരുറവ കൊണ്ട് സംരക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും പേടിക്കേണ്ടുന്ന കാര്യമില്ല, ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. എനിക്കും നിങ്ങൾക്കു വേണ്ടി ഈ നീരുറവ കർത്താവ് കാത്തുവച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യാശയിൽ ജീവിക്കുമ്പോഴാണ് ഏറ്റവും ധന്യമാകുന്നു നമ്മുടെ ജീവിതം. മരുഭൂമിയിൽ കൂടെ ഉഴലുമ്പോൾ ശാന്തമായി ഈ പനയുടെ ഒരു പനയുടെ തണലിലിരുന്ന് ഈ ജീവയുറവയിൽ നിന്ന് ഒരല്പജലം കുടിച്ച് ജീവിതയാത്ര നമുക്ക് മുൻപോട്ട് തുടരാം. നാം ധൂപപ്രാർത്ഥനയിലൊക്കെ സങ്കീർത്തന ഭാഗത്തിൽ പറയുന്നത് പോലെ നീതിമാൻ പന പോലെ തളിർത്തിടുമേ, പരിശുദ്ധന്മാർ എന്തുപോലെ പന പോലെ തണൽ വിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. മരുഭൂമിയിൽ കൂടെ നടന്നു പോകുന്നവർക്ക് ഒരു തണൽ നൽകാൻ വേണ്ടി നിൽക്കുന്നവരെ പരിശുദ്ധന്മാര്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സാന്നിധ്യമുള്ള ദേവാലയം അങ്ങനെ തണൽ നൽകുന്ന ഒരു ഭൂമികയാം. ഇവിടെ നിന്നും ഒരു അല്പനേരം വിശ്രമിച്ച് ഒന്ന് ശാന്തമാക്കി തളർച്ചയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് കൂടുതൽ കൂടുതൽ ഊർജം സ്വീകരിച്ചുകൊണ്ട് ജീവിതയാത്രയെ നമുക്ക് മുൻപോട്ട് പോകാം. അതാണ് കർത്താവിൻ്റെ ന്യായപ്രമാണം നമ്മളെ മനസ്സിലാക്കിക്കുന്നത്. അതാണ്
നമ്മുടെ പ്രാണനുകളെ തണുപ്പിക്കുന്നത്. യേശുതമ്പുരാനെ കൊണ്ട് ദേവാലയത്തിലേക്ക് ആദ്യ സമയം കടന്നു ചെല്ലുമ്പോൾ നിര്യമാനായ ശിമ്യോൻ പറയുന്നുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, മറിയോട് പറയുകയാ, ഒരു കുഞ്ഞിനെ കൈകളിലേന്തി പോകുമ്പോൾ ഒരു മാതാവിനോട് പറയുകയാ, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാൾ തറയ്ക്കും. പക്ഷേ ആ കൽവറിയുടെ ചുവട്ടിൽ മാതാവ് നിൽക്കുമ്പോൾ ആ നൊമ്പരവും ആ തളർച്ചയുമെല്ലാം ശാന്തമായി പോവുകയാ. അപ്പോ ജീവിതത്തിൻ്റെ ചൂടുകൾ തണുപ്പിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ കൽവറിയിൽ നിന്ന് ഒഴുകി വീഴുന്ന ഈ രക്തത്തുള്ളികളാ. കർത്താവിൻ്റെ കൈകളിൽ നിന്നും വിലാപ്പുറത്തു നിന്നും തഴേക്കൊഴുകുന്ന ആ തണുത്ത രക്തമാണ് എൻ്റെ പ്രയാസങ്ങളും എൻ്റെ നൊമ്പരങ്ങളും ഒക്കെ ശമിപ്പിക്കുന്നത്. തമ്പുരാന്റെ സാന്നിധ്യം, തമ്പുരാന്റെ ജീവിതമൊക്കെ എനിക്ക് കുളിർമ നൽകിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ കുളിർമയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സെൻ ഗുരു ഇങ്ങനെ പറയുന്നുണ്ട്, ഒരമ്മ ഒരു മകളോട് എങ്ങനെ ഉണ്ടാകണമെന്ന് പറയുകയാണ്. ആ ഗുരു ചോദിക്കുന്നുണ്ട്, നീ നിന്റെ ചീരയ്ക്ക് വെള്ളമൊഴിച്ചോ അതിന് തണുപ്പ് നൽകിയോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ നിന്റെ കുഞ്ഞി ചീരയ്ക്ക് തണുപ്പ് നൽകിയോ, വെള്ളമൊഴിച്ചതിന് തണുപ്പ് നൽകിയോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഒരു ചെറിയ ചീര വളരുമെങ്കിൽ ചെറിയ വെയിലേറ്റാൽ അത് വാടിപ്പോവും. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ ചീര വളരുമ്പോൾ അത് ചൂട് തട്ടാതെ കത്തും സൂക്ഷിക്കും നമ്മൾ. അപ്പോൾ ഈ ഗുരു പറയുകയാ, നിന്റെ കുഞ്ഞു ചീരയുണ്ടല്ലോ അത് നിന്റെ മകളോ മകനോ ആകാം, അവനൊരു ചൂടും തട്ടാതെ വണ്ണം നീ അവന് തണൽ നൽകുന്നുണ്ടോ എന്നുള്ളതാ. ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തണൽ നൽകുവാൻ, ഒരു തണുപ്പ് നൽകുവാൻ, ഒരു കുളിർമ നൽകുവാൻ നമുക്കൊക്കെ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത കൂടെ നാം മുൻപോട്ട് വെക്കേണ്ടതാണ്. വീണ്ടും ഈ കുഞ്ഞിനോടും ചോദിക്കുകയാ, ഗുരു നിന്റെ അമ്മച്ചീരയ്ക്ക് നീ തണൽ നൽകുന്നുണ്ടോ, തണുപ്പ് നൽകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാ. അപ്പോ മക്കളോടും ചോദിക്കുന്നു, അമ്മയോടും ചോദിക്കുകയാ. അപ്പോ പരസ്പരം തണലും കുളിർമയൊക്കെ നൽകുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഓരോ ചുമതലകളും ദൗത്യങ്ങളും ഒക്കെ ഏൽപ്പിച്ചതാ. പക്ഷേ നാം നമ്മുടെ മറ്റുള്ളവർക്ക് നൽകുന്നത് മുഴുവൻ ഈ തളർച്ചകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും മാത്രമാണ് പലപ്പോഴും. അല്ല, ദൈവസന്നിധിയിൽ എൻ്റെ മനസ്സിന് ഒരാശ്വാസം നൽകുന്നതിന് വേണ്ടി ഞാൻ കത്തിരിക്കുന്നത് പോലെ ഞാൻ ചിലത് എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യയോ ഭർത്താവോ എൻ്റെ മാതാപിതാക്കളോ ആര് തന്നെ ആയിരിക്കട്ടെ, അവർക്കൊന്ന് കുളിർമ നൽകുവാൻ, അവർക്കൊന്ന് തണൽ നൽകുവാൻ എനിക്ക് കഴിയണം. യഹോവയുടെ നയപ്രമാണം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിന് കഴിയുമെന്നതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും യഹോവയുടെ നയപ്രമാണം അത് തികവുള്ളത് എന്നാണ് പറയുന്നത്, ഒരു കുറവുമില്ല എന്നാണ് പറയുന്നത്, വളരെയധികം തികവുള്ള യഹോവയുടെ നയപ്രമാണം. അതുകൊണ്ടാ യഹോവയുടെ ഈ പുസ്തകത്തിൽ നിന്നും ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും വിട്ടുപോകില്ല എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയോ, അത്രയ്ക്ക് തികവുള്ളതാ, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയത്. അതിലേക്കാണ് ഓരോ വിശ്വാസിയും അടുത്തു വരേണ്ടത്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അതിലേക്കാണ് അടുത്തു വരേണ്ടത്. അപ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവനുകളെ പ്രാണനെയൊക്കെ അത് തണുപ്പിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നയപ്രമാണങ്ങൾ അത് പ്രാണനെ തണുപ്പിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2-ാം ചിന്തയിലേക്ക് പോവുകയാണ്. 2-ാം ചിന്ത 19-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോ എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒന്നിനെ കുറിച്ച് ഇവിടെ സങ്കീർത്തനത്തിൽ കൂടെ ദാവീദ് പറഞ്ഞു നൽകുക. എന്താ? യഹോവയുടെ ആജ്ഞകൾ അത് നേരുള്ളവ, അതാണ് എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്. അപ്പോ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒന്നിനെ കുറിച്ച് പറഞ്ഞു നൽകുകയാ. ചിരിയെന്ന് പറയുന്നത് സന്തോഷത്തിന്റെ ഒരു പൂർത്തീകരണമാ.
മനസ്സിൽ ആനന്ദം നിറഞ്ഞത് ഒരു ചിരിയിൽ കൂടെ പുറത്തു വരികയാണ്. മനസ്സ് ആത്മാർത്ഥമായൊരു സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ ആത്മാർത്ഥമായ ഒരു ചിരി പുറത്തേക്ക് വരികയുള്ളൂ. ചിലരുടെ മുഖത്തേക്ക് നോക്കിയാൽ എന്തൊരു പ്രകാശമാ. പരിശുദ്ധന്മാരുടെ ചിത്രങ്ങളിലേക്ക് നോക്കിയാൽ, ആ മുഖത്ത് നോക്കിയാൽ എന്തൊരു ശോഭയാ. പരിശുദ്ധന്മാരുടെ മുഖങ്ങളിൽ നോക്കുമ്പോൾ ആ മുഖത്തൊരെന്തൊരു സന്തോഷമാ. നമ്മുടെ മുഖങ്ങൾ പലപ്പോഴും നിരാശയില്ല, നമ്മുടെ മുഖങ്ങൾ വാടിയിരിക്കുകയാണ്, നമ്മുടെ മുഖങ്ങളിൽ ഇങ്ങനെ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. അല്ല, ഇവിടെ പറയുക, ഇതൊക്കെ നീ ഒന്ന് മാറ്റിവെച്ചാട്ടെ. എന്താ നിനക്ക് സന്തോഷം നൽകുന്നത്? അത് യഹോവയുടെ ആജ്ഞകളാണ്. അപ്പൊ യഹോവയുടെ ആജ്ഞകളാണ്, അതാ നിനക്ക് സന്തോഷം നൽകുന്നത്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആത്മാവിന്റെ ഫലം. ആത്മാവിന്റെ ഫലം അതെന്താ? സ്നേഹത്തിൽ തുടങ്ങുക. അടുത്ത എന്താ? സന്തോഷം. 2-ാം വാക്യത്തിൽ പറയുക, ആത്മാവിന്റെ ഫലം എന്താ? സ്നേഹം, സന്തോഷം. ഈ സന്തോഷമാ നാം സ്വീകരിക്കേണ്ടത്. ആത്മാവിന്റെ ഫലമായ ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സന്തോഷം എത്രമാത്രമാ. മലയാളിയെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, മലയാളി ചിരിക്കുവാൻ എന്നോ മറന്നുപോയി എന്നുള്ളതാണ്. നാം ചിരിക്കുവാൻ എന്നോ മറന്നുപോയി. പലപ്പോഴും നമ്മുടെ മുഖങ്ങളിൽ ചിരികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ട് നടന്നു പോകുന്ന സമയങ്ങളിൽ, ഇന്നത്തെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ദേവാലയത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ എവിടെയൊക്കെങ്കിലും ഒന്ന് പോകുമ്പോൾ, ആൾക്കാർ പരസ്പരം വരികയാണെങ്കിൽ ഒന്ന് ചിരിച്ച് കാര്യം പറഞ്ഞിട്ട് മാത്രമേ അവരുടെ യാത്രകൾ തുടരുന്നുകൊണ്ടിരുന്നുള്ളൂ. ഒരാൾ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുവഴി പോകുന്നവരെയാൾ അവിടെ നിന്ന് കാര്യം പറഞ്ഞ് ചിരിച്ച് സന്തോഷത്തോടുകൂടെ സന്തോഷം പങ്കുവെച്ചതിന് ശേഷം മാത്രമേ പോകുള്ളായിരുന്നു. പക്ഷേ ഇന്ന് മുഖാമുഖം വരുന്നവർ പോലും മാത്രമല്ല, ഒരു വീട്ടിൽ തൊട്ടടുത്ത് ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ പോലും ഇന്ന് സന്തോഷമില്ല. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു സന്തോഷവുമില്ല. ഒന്ന് നേരെ ചൊവ്വെ ചിരിച്ചിട്ട് എത്ര നാളായി നാം? സന്തോഷത്തോടെ ആത്മാർത്ഥമായി ഒന്ന് ചിരിച്ചിട്ട് എത്ര നാളുകളായി നമ്മുടെ ജീവിതത്തിൽ? നാം ചിരിക്കാറുണ്ട്. അത് ആത്മാർത്ഥമായിട്ടാണോ, ആത്മാർത്ഥമായുള്ള ഒരു സന്തോഷമാണോ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇന്ന് നാടുകളിൽ ചിരിക്ലബുകൾ തുടങ്ങിക്കഴിഞ്ഞു. ചിരിക്കാൻ മറന്നുപോയ കുറെ ആളുകൾ ഒരുമിച്ച് കൂടി നിന്ന് ചിരിക്കുകയാണ്. രാവിലെ ക്ലബ്ബുകൾ തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടാ ചിരിക്കുന്നത്? എന്തിനാണ് ചിരിച്ചാൽ? എന്താ പ്രയോജനമെന്നറിയാമോ? ചിരിച്ചാൽ ആയുസ് കൂടുമെന്നാ പറയുന്നത്. ചിരിച്ചാൽ ആയുസ് കൂടും. ഇത് പറഞ്ഞപ്പോ ചിലരുടെ മുഖത്തേലും ഒരു ചിരിയുണ്ട്. കാരണം കുറച്ച് നാളുകൂടെ ജീവിച്ചാൽ അതൊരു സന്തോഷമാണല്ലോ. അപ്പോ ആയുസ് കൂട്ടുന്നതാണ് ചിരി. സന്തോഷമാണ് ഒരു ചിരിയായി പുറത്തേക്ക് വരുന്നത്. പക്ഷേ എത്ര അവസരങ്ങൾ നിനക്ക് ഇങ്ങനെ സന്തോഷത്തോടുകൂടി ചിരിക്കുവാൻ നിന്റെ ജീവിതത്തിന്റെ ബാല്യം മുതൽ ഇതുവരെ നിനക്കുണ്ടായിരുന്നു, പക്ഷേ നീ അവിടെ ഒന്നും ചിരിച്ചില്ല. നിന്റെ ഭാര്യയോടോ നിന്റെ ഭർത്താവിനോടോ ഒന്ന് ചിരിച്ച് സന്തോഷത്തോടെ കാര്യം പറയുവാൻ എത്രയെത്ര സമയങ്ങളുണ്ടായിരുന്നു, അല്ലെ? മുഴുവൻ സമയം നിങ്ങൾ ഒരുമിച്ചായിരുന്നില്ലേ? എന്നിട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കാര്യം പറഞ്ഞിട്ടുണ്ടോ? മാതാപിതാക്കളും മക്കളും തമ്മിൽ സന്തോഷത്തോടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? എത്രയെത്ര അവസരങ്ങളും എത്രയെത്ര സാധ്യതകളും മറ്റുള്ളവരുമായിട്ട് സന്തോഷത്തോടെ ഇടപെടുവാൻ നമുക്കുണ്ടായിരുന്നു. അവയെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നാം ഇന്ന് ചിരിക്ലബുകൾക്ക് വേണ്ടി കൂട്ടം കൂടുകയാ. 16-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 8-ാം വാക്യം. 16-ാം സങ്കീർത്തനം 8-ാം വാക്യം എന്താ? ഞാൻ യഹോവേ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എത്ര സുന്ദരമായ വാക്യം! ഞാൻ യഹോവേ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സ് ആനന്ദിച്ച് എൻ്റെ ഹൃദയം
സന്തോഷിക്കുന്നു എന്നാ പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിന് ആനന്ദവും എൻ്റെ ഹൃദയത്തിന് സന്തോഷവും ഉണ്ടാകുന്ന എപ്പോഴാ? യഹോവ എൻ്റെ മുൻപിലിരിക്കുമ്പോഴാ. യഹോവയെ ഞാൻ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നത് കൊണ്ട്, ഞാനാണ് അവിടെ വെച്ചിരിക്കുന്നത്. എന്താണത്? ഞാൻ യഹോവയാണ് എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നത്. അവിടെയാ ഹൃദയത്തിന് ഒരു സന്തോഷമുണ്ടാവുന്നത്, അവിടെയാ എൻ്റെ മനസ്സിനൊരു ആനന്ദമുണ്ടാവുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ മുൻപിൽ ദൈവത്തിന് പകരം മറ്റു പലതായിട്ട് മാറിയിരിക്കുകയാണ്. അതൊരു പക്ഷേ എൻ്റെ സമ്പത്തായിരിക്കാം, ഒരു പക്ഷേ എൻ്റെ പേരായിരിക്കാം, എൻ്റെ ജോലിയായിരിക്കാം, എനിക്കുള്ള പ്രശസ്തിയായിരിക്കാം, മറ്റു പലതും എൻ്റെ മുൻപിലിരിക്കുകയാണ്. അവിടെ ദൈവത്തെ മറന്നു പോവുകയാണ്. പലർക്കും ദൈവത്തെക്കാൾ പ്രിയപ്പെട്ടത് മറ്റു പലതുമായി മാറുകയാണ്. ഓ, പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഞായറാഴ്ച ജോലിയുണ്ട്, അതുകൊണ്ട് പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മറ്റു പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് അന്യരെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം നൽകിയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരാ നാം ഓരോരുത്തരും. പക്ഷേ ഇവിടെ പറയുകയാണ്, എൻ്റെ മനസ്സാനന്ദിക്കണമെങ്കിൽ, എൻ്റെ ഹൃദയം സന്തോഷിക്കണമെങ്കിൽ ആര് വരണം? ദൈവം എൻ്റെ മുൻപിൽ വരണം, ദൈവത്തെ എൻ്റെ മുൻപിൽ വെക്കണം. ഒരു ഗുരുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ ഇതാണ്. എപ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ, ജീവിതത്തിൽ വേറെ ഒരു ചിന്തയുമില്ല. ഒരു നിമിഷം അദ്ദേഹത്തെ കാണുവാൻ വന്ന ഒരാൾ ഒരു തുണിസഞ്ചി നൽകുകയാണ്, ചെറിയൊരു തുണിക്കിഴി നൽകുകയും. ഇയാൾ പോയി, ആദ്യമൊന്നും ഈ ആൾ അത് ശ്രദ്ധിക്കുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ എന്താണ് ഈ തുണിക്കിഴിക്കകത്ത് എന്നതെന്ന് അറിയുവാൻ വേണ്ടി അയാൾക്ക് ആഗ്രഹമുണ്ടായി. അതുവരെ പ്രാർത്ഥനകൾ, അതുവരെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നല്ല കാത്തിരിപ്പുകൾ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സന്തോഷമൊക്കെ ഈ മനുഷ്യൻ്റെ മുൻപിലുണ്ടായിരുന്നു. എന്നാൽ അയാൾ ആ തുണിക്കിഴി തുറന്നു നോക്കുകയാണ്, കുറെ സ്വർണ നാണയങ്ങൾ. പിന്നെ അയാൾക്ക് പ്രാർത്ഥിക്കുവാന് സന്തോഷത്തോടെ കാത്തിരിക്കാനൊന്നും കഴിഞ്ഞില്ല എന്നാ പറയുന്നത്. അയാളെ നാണയങ്ങളൊക്കെ എണ്ണി നോക്കുകയാണ്, കുറെ പ്രാവശ്യം ആ നാണയങ്ങളൊക്കെ എണ്ണി നോക്കുകയാണ് എത്ര നാണയങ്ങളുണ്ട് എന്നറിയുവാൻ വേണ്ടി. കുറെ പ്രാവശ്യം എണ്ണിക്കഴിഞ്ഞിട്ടും നാണയത്തിന് വ്യത്യാസമില്ല, 99 നാണയം മാത്രം. പിന്നീടൊരിക്കലും അയാൾ പ്രാർത്ഥിച്ചിട്ടില്ല, പിന്നീടൊരിക്കലും അയാൾ സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഒരു സ്വർണ നാണയങ്ങളുടെ കൂട്ടി ഇത് 100 എന്നുള്ളതായി ആ മനുഷ്യൻ്റെ മനസ്സിലെ ചിന്ത. ഒരു കുറേ നാൾ നമ്മൾ കാത്തിരുന്നു നമ്മുടെ ഒരു പ്രിയപ്പെട്ട ക്രിക്കറ്റ് താരം സെഞ്ചുറി അടിക്കാൻ വേണ്ടി. ഇങ്ങനെ സ്വർണ നാണയം ഒന്ന് സെഞ്ചുറി അടിക്കാൻ വേണ്ടി മനുഷ്യൻ കാത്തിരിക്കുക. അതുവരെയുള്ള പ്രാർത്ഥനകൾ, അതുവരെയുള്ള ധ്യാനം, അതുവരെയുള്ള സന്തോഷമൊക്കെ മാറ്റിവെച്ചിട്ട് ധനം എങ്ങനെ നേടും, ഒരു സ്വർണ നാണയം കൂടെ എങ്ങനെ നേടുമെന്നുള്ള കാത്തിരിപ്പാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഇതുതന്നെയല്ലേ? മറ്റു പലതിനും വേണ്ടിയുള്ള കാത്തിരിപ്പല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? യഹോവയോ മറ്റ് നന്മകളോ മറ്റു പ്രവർത്തനങ്ങളോ ഒന്നും നമ്മുടെ മുൻപിലില്ല. എങ്ങനെയെങ്കിലും കുറെ ധനമുണ്ടാക്കണം. അങ്ങനെ ധനമുണ്ടാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച, അങ്ങനെ തനിക്കുള്ളത് ആർക്കും കൊടുക്കാതെ ഉള്ളതെല്ലാം കുട്ടിവച്ച ഒരു മനുഷ്യനെ കുറിച്ച് ക്രിസ്തു അവൻ്റെ മുഖത്തേക്ക് കൈവിരൽ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, മൂഢ, ഇന്ന് രാത്രി നിന്റെ ജീവനെ എടുത്താൽ നീ ശേഖരിച്ചതും ഈ കുന്നുകൂട്ടിയതെല്ലാം ആർക്കാകും എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ കളപ്പുരയിൽ ആരും കാണാതെ തൻ്റെ കളപ്പുരയ്ക്ക് ചുറ്റും മതിൽ കെട്ടി വെച്ചതാ അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത് ക്രിസ്തു തമ്പുരാൻ. നാമോ ഇങ്ങനെ നമ്മുടെ ചുറ്റും ഇങ്ങനെ മതിൽ കെട്ടി പൊക്കുകയാ, എനിക്കുള്ളതൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഇരിക്കാൻ, എൻ്റെ സന്തോഷം മറ്റുള്ളവർ കാണാതെ ഇരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ സന്തോഷം ഞാൻ കാണാതെ ഇരിക്കാനൊക്കെ ഒരു മതിൽ കെട്ടിപ്പൊക്കിയിരിക്കുക. എൻ്റെ കുടുംബത്തിന് ചുറ്റും എനിക്ക് ചുറ്റും കേവലം ഇഷ്ടികകൾ കൊണ്ടടുക്കിയ ഒരു മതിലെന്ന് മാത്രം നാം ധരിക്കരുത്. ചില കെട്ടുപാടുകൾക്ക് ഉള്ളിലാണ് നാം. അപ്പൊ അതൊക്കെ ഒന്ന് പൊളിച്ചതിന്
പൊളിച്ചു കളഞ്ഞതിന് ശേഷം ജീവിക്കുവാൻ വേണ്ടി ക്രിസ്തുതമ്പുരാൻ ആവശ്യപ്പെടുകയാ, നിനക്ക് അധിക ധനമുണ്ടെങ്കിൽ അത് ഇല്ലാത്തവന്റെയാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാ ഒരു ഷെയറിങ് ഉണ്ടാവുന്നത്. ദശാംശം നീക്കി വെക്കണമെന്ന് നമ്മളോട് പഠിപ്പിക്കുന്നത് ഇതുകൊണ്ടാ, എന്റെ ധനത്തിന്റെ ഒരംശം ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, അർഹതപ്പെട്ടവർക്ക് വേണ്ടി, ധനമില്ലാതെ ഇരിക്കുന്നവർക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ വേണ്ടി നമ്മളെ ഓർപ്പിക്കുകയാ. അല്ലാതെ എനിക്കുള്ളത് മുഴുവൻ ഇങ്ങനെ കെട്ടിപ്പൊക്കി ഒരു കുടാരത്തിനകത്തായിരിക്കുമ്പോൾ ക്രിസ്തു നമ്മളോടും ചോദിക്കുന്ന ആ മൂഢനായ മനുഷ്യൻ എന്ന് വിളിച്ച് സംബോധന ചെയ്ത അതേ ചോദ്യം തന്നെയാണ് എന്നോടും നിങ്ങളോടും ചോദിക്കുവാൻ പോകുന്നത്. പക്ഷേ ഒരിക്കലും പാടില്ല. ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന പൗലോ കൊയ്ലോയുടെ കഥയിൽ സന്തോഷത്തിന്റെ രഹസ്യം തേടിപ്പോകുന്ന ഒരു യുവാവിനെ കുറിച്ച് കാണുന്നുണ്ട്. ഗുരു അവസാനം ഒരു കാര്യം പറഞ്ഞവനെ മനസ്സിലാക്കിക്കുക, അതാണ് മനസ്സിലാവുന്നത്. നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ നിനക്ക് നൽകിയ ചില കടമകളും നിനക്ക് നൽകിയ ചില കർത്തവ്യങ്ങളും ഒക്കെ മറന്നു പോകരുത്. നിന്റെ ജീവിതത്തിൻ്റെ സന്തോഷം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ്. ഒരു കാലഘട്ടത്തിൽ നല്ല കൂട്ടായ്മകൾ നമുക്കുണ്ടായിരുന്നു. വിവാഹമാണെങ്കിലും മരണമാണെങ്കിലുമൊക്കെ ഒരുമിച്ച് ചേർന്ന സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ നാം അയൽവക്കങ്ങളിലൊക്കെ പങ്കുചേർന്നവരാണ്. നാം വിവാഹം നടക്കുമെങ്കിൽ പള്ളിക്കാരോ പ്രാർത്ഥനയോക്കാരോ സുഹൃത്തുക്കളോ ഒക്കെ ചേർന്നായിരുന്നു പന്തല് കെട്ടുകയും അതിനുവേണ്ടിയുള്ള ഭക്ഷണം ക്രമീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. കാലം മാറി, സൗകര്യങ്ങൾ കൂടിയതുകൊണ്ട് ഇവയെല്ലാം നമുക്ക് കുറെ കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി, കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം നമ്മുടെ ഈ കൂട്ടായ്മകളും നമ്മുടെ ഈ സൗഹൃദങ്ങളും നമ്മുടെ സുഹൃത് ബന്ധങ്ങളും ഒക്കെയാണ് നഷ്ടമായി പോകുന്നത്. അയൽക്കാർ തമ്മിൽ ആത്മാർത്ഥമായൊരു ബന്ധം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ സാഹചര്യത്തിൽ നിന്ന്, നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മുടെ വീടുകൾക്ക് ചുറ്റും കൊന്നക്കമ്പുകൾ കൊണ്ടാണെങ്കിലുമൊക്കെ വേലിക്കമ്പുകൾ കൊണ്ട് വേലി തീർത്തവരാ നാമൊക്കെ. പക്ഷേ കുറെ കാലം കഴിയുമ്പോൾ കൊന്നപൂക്കുന്ന സമയമാകുമ്പോൾ ഈ വേലി മുഴുവന് മഞ്ഞപ്പൂക്കൾ കൊണ്ട് മനോഹരമായി ഇങ്ങനെ നിൽക്കും. ആ വേലിയിൽ കൈപിടിച്ചുകൊണ്ടാ പരസ്പരം അയൽവക്കത്തുള്ളവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. അവരുടെ മനസ്സിൽ കപടതയില്ലായിരുന്നു, അവരുടെ മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നു. വീട്ടിൽ ചെറിയൊരു ആവശ്യമുണ്ടെങ്കിൽ പോലും തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പെട്ടെന്നോടിപ്പോയി കടം മേടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും നമുക്കൊരു കാലഘട്ടത്തിലായിരുന്നു. പക്ഷേ അതൊരു സന്തോഷത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒക്കെ കാലഘട്ടമായിരുന്നു. പക്ഷേ ഇന്ന് ധനം നമുക്ക് കൂടി, സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി, ആധുനികതയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഈ നന്മകളൊക്കെ ചെറുകെ 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 എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. നാം പേടിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വരും തലമുറകൾക്ക് ഇതെല്ലാം ഒരുപക്ഷെ നഷ്ടമായി പോയിരിക്കാം. നഷ്ടമാകാൻ പാടില്ല. എനിക്കും നിങ്ങൾക്കും ഈ സൗഹൃദങ്ങൾ കത്ത് സൂക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ, ഈ ബന്ധങ്ങൾ ഒട്ടിയുറപ്പിക്കുവാൻ കഴിയുമെങ്കിൽ, സന്തോഷത്തോടെ സംസാരിക്കുവാൻ കഴിയുമെങ്കിൽ, തീർച്ചയായിട്ടും വരും തലമുറകൾക്കും ഈ സൗഹൃദങ്ങളും നല്ല കൂട്ടായ്മകളും ഒന്നും നഷ്ടപ്പെടുകയില്ല. മലയാളികൾ ചിരിക്കുവാൻ മറന്നുപോയി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. സന്ധ്യയാകുമ്പോൾ മിക്കവാറും വീടുകളിൽ തമാശയായിട്ട് പറയുന്നത് ഒരല്പം പോലും ചിരി കാണുന്നില്ല എന്നുള്ളതാ. മിക്കവാറും എല്ലാവരും കരയുന്ന സീരിയലുകളുടെ മുൻപിലാ. അതുകൊണ്ട് മലയാളി മുഴുവൻ സമയവും കരയുകയാണ്, അല്ലെങ്കിൽ 6 മണി മുതൽ 10 മണി വരെ കരയുകയാണ് എന്ന വളരെ രസകരമായ ചില ആളുകൾ പറയുന്നത്. കാരണം സന്ധ്യയ്ക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുകയും സന്തോഷത്തോടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും സന്തോഷത്തോടെ വീട്ടിലെ അംഗങ്ങൾ ഒരുമിച്ചിരിക്കുകയും ഉള്ള ഭക്ഷണം അത് എന്ത് തന്നെയാണെങ്കിലും വിളമ്പിക്കഴിക്കുകയും ഒരുമിച്ചിരുന്ന് കുറേ സന്തോഷത്തോടെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തവരാ നാം. ഇന്ന് മിക്കവാറും ഓരോ മുറികളിലും ഓരോ ടിവിയും ഓരോ മുറികളിലും അവരുടേതായ ലോകങ്ങളുമൊക്കെയാണ് നമ്മുടെ വീടുകളിൽ. ഇന്ന്
ഒരുമിച്ചൊന്ന് കൂടുവാന് ഒരുമിച്ചൊന്ന് സന്തോഷത്തോടുകൂടെ ആയിരിക്കുവാന് പലപ്പോഴും നമ്മൾക്ക് കഴിയാതെ പോവുകയാണ്. 105 സങ്കീർത്തനം 3 വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, യഹോവേ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവേ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ എന്ന് പറയുക. അപ്പോൾ എങ്ങനെ സന്തോഷമുണ്ടാകുന്നത്? യഹോവേ അന്വേഷിക്കുന്നവർ അവരുടെ മനസ്സിലാ സന്തോഷം ഉള്ളത്. ഇപ്പോൾ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതാണ്. സന്തോഷം ഇങ്ങനെ മനസ്സിലേക്കൊന്ന് നിറയ്ക്കുവാൻ കഴിയുമെങ്കിൽ, സന്തോഷത്തോടെ മറ്റുള്ളവരുടെയിലേക്കൊന്ന് കാര്യം പറയുവാൻ കഴിയുമെങ്കിൽ, പലപ്പോഴും കഴിയുന്നില്ല, കപടതകളായിരുന്നു നമ്മളെ ഭരിക്കുന്നത്. നാം ചിരിക്കുകയാണെങ്കിലും മനസ്സിങ്ങനെ കടിച്ചു കീറാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ പലപ്പോഴും? തീർച്ചയായിട്ടും മനസ്സിൽ ആത്മാർത്ഥമായൊരു സന്തോഷം ഉണ്ടാകുമ്പോഴാണ് ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി ഉണ്ടാകുന്നത്. ഒന്ന് പുഞ്ചിരിക്കണമെങ്കിൽ, സന്തോഷകരമായി ഒന്ന് ചിരിക്കണമെങ്കിൽ മുഖത്തെ എല്ലാ പേശികളും പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ സുന്ദരമായ ശ്രമം ഈ ചിരിക്ക് പിന്നിൽ, ഒരു പുഞ്ചിരിക്ക് പിന്നിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ടാ ലോകത്ത് ഇങ്ങനെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമ്മൾക്ക് ആകുലതകൾ പലപ്പോഴും കൂട്ടുന്നത്. പല ഭവനങ്ങളിലും സന്തോഷമില്ല, കണ്ണുനീരുകൾ കുടിക്കുകയാണ്. മദ്യവും മറ്റ് വിപത്തുകൾ കൊണ്ടൊക്കെ പല കുടുംബങ്ങളിലും കണ്ണുനീര് കുടിക്കുകയാണ്. മദ്യം കുടിക്കുന്നവർ പറയുന്നത്, എൻ്റെ വിഷമം ഒന്ന് തീർക്കാൻ വേണ്ടിയാ, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയാ ഞാൻ മദ്യപിക്കുന്നത്. പക്ഷേ അവരൊന്നു ഓർക്കുക, നീ മദ്യം കുടിക്കുമ്പോൾ നിന്റെ കുടുംബം കണ്ണുനീര് കുടിക്കുകയാണ്. അതുകൊണ്ടാ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലെ പത്രവാർത്തകളിൽ കഠിനമായി മദ്യപിച്ചെത്തി സ്ഥിരമായി കുടുംബത്തിൽ വേദനയാകുന്ന അപ്പന്മാരെ അടിച്ചുകൊല്ലേണ്ടതായിട്ട് ചില സാഹചര്യങ്ങൾ പത്രവാർത്തകളൊക്കെ വന്നത്. എന്ത് സന്തോഷമാ! എൻ്റെ മാത്രം സന്തോഷത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷമാ നഷ്ടമാകുന്നത്. എൻ്റെ മാത്രം സൗകര്യത്തിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവരുടെ സൗകര്യമാണ് നഷ്ടമാകുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും സന്തോഷം കണ്ടെത്തണം, എനിക്ക് എങ്ങനെയെങ്കിലും ആനന്ദിക്കണം. അതുമാത്രമാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ചിന്ത. നാനോ ടെക്നോളജി എന്ന് പറയുന്നത് പുതിയ ശാസ്ത്രത്തിൻ്റെ പുതിയ മേഖലയാണ് നാനോ ടെക്നോളജി. അത് വലുതെല്ലാം ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഒത്തിരി സ്ഥലവും ഒത്തിരി കാര്യങ്ങളുമൊക്കെ വേണമെങ്കിൽ അത് അല്പ സ്ഥലവും അല്പ കാര്യങ്ങൾ മാത്രമായി ഈ നാനോ ടെക്നോളജി കൂടെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിലും ഈ ഒരു നാനോ ടെക്നോളജി ബാധിച്ചോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാരണം പണ്ട് കുറേ സമയമെടുത്തായിരുന്നു നമ്മുടെ വീടുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് വളരെ ചുരുക്കമായി മാത്രം പ്രാർത്ഥനകൾ ചുരുങ്ങുകയാണ്. അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വേണ്ടി മുഴുവൻ ജീവിക്കുന്നവരായിരുന്നാം, പക്ഷേ ഇപ്പോൾ അത് ഞാൻ മാത്രമായി ജീവിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാം അവർക്ക് വേണ്ടി ജീവിക്കണം തീർച്ചയായിട്ട്. എന്നാൽ അത് മാത്രമായി എൻ്റെ കുടുംബം മാത്രമായി ചിന്തകൾ പോകുമ്പോഴാണ് സമൂഹത്തിൻ്റെ ഒരു സന്തോഷം നഷ്ടമാകുന്നത്. വ്യക്തികളിലുള്ള സന്തോഷം പ്രസരിപ്പിക്കുമ്പോൾ അത് കുടുംബങ്ങളിൽ ഒരു സന്തോഷമുണ്ടാകുന്നു, കുടുംബങ്ങളിലൊരു സന്തോഷമുണ്ടാകുമ്പോൾ അത് പ്രസരിക്കുമ്പോൾ ഒരു സമൂഹത്തിലൊരു സന്തോഷമുണ്ടാകുന്നു. അപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു കൂട്ടായ്മയായിട്ട് തീരുമ്പോഴാണ് ഈ ലോകം ഏറ്റവും സുന്ദരമായിട്ട് മാറുന്നത്. എവിടെ സന്തോഷം പോയിപ്പോയിരിക്കുകയാണ്? സന്തോഷങ്ങൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയും. പരസ്പരം ഒന്ന് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ, പരസ്പരം സന്തോഷത്തോടെ ഒന്ന് കാര്യം പറയുമ്പോൾ ഈ ലോകം സുന്ദരമായൊരു ലോകമായിട്ട്, സുന്ദരമായൊരു ജീവിതക്രമമായിട്ട് മാറാൻ പോവുകയാണ്. പക്ഷേ സന്തോഷം ആവശ്യമാണ്. ഇന്ന് നമ്മളെ പേടിപ്പെടുത്തുന്ന തീവ്രവാദവും കൊലകളുമൊക്കെയാണ് നമുക്ക് ചുറ്റും. പക്ഷേ അതൊക്കെ തുത്തറിയാനുള്ള മനോഭാവവും സന്തോഷമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ലോകം സന്തുഷ്ടമായിട്ട്, ലോകം സുന്ദരമായിട്ട് തീരും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാകണം. അത്
യഹോവയുടെ ആജ്ഞകൾ, അതാണ് എനിക്ക് സന്തോഷം നൽകുന്നത്. എന്താണ് യഹോവയുടെ ആജ്ഞകൾ? എന്നോടും നിങ്ങളോടും പറഞ്ഞിരിക്കുന്ന ചെറിയ കാര്യമാ ദൈവം തമ്പുരാൻ. ചെറിയ ചെറിയ കാര്യങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ വേണ്ടി പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടില്ലേ? നിനക്ക് ദോഷം ചെയ്യുന്നവരോട് ഒരിക്കലും നീ ദോഷം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നിന്നോട് സഹായം ചോദിക്കുന്ന ആൾക്ക് അയാൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായി സഹായം ചെയ്തു കൊടുക്കുവാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ? പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവയൊന്നും പൂർത്തിയാക്കാൻ പലപ്പോഴും എനിക്ക് കഴിയുന്നില്ല. യഹോവയുടെ ആജ്ഞകൾ, മോശയിൽ കൂടെ യഹോവയുടെ ആജ്ഞകൾ, പ്രവാചകന്മാരിൽ കൂടെ, സ്ലീഹന്മാരിൽ കൂടെയൊക്കെ യഹോവയുടെ ആജ്ഞകൾ നമുക്ക് പകർന്നു നൽകിയിരിക്കുക. സുവിശേഷ ഭാഗങ്ങളിൽ കൂടെ ക്രിസ്തുതമ്പുരാന്റെ വാക്കുകൾ നമ്മളിലേക്ക് നൽകിയിരിക്കുകയാണ്. എല്ലാ ദിവസവും നാം കൈകളിലേന്തി ഈ വിശുദ്ധ വചനം, നാം കർത്താവിൻ്റെ ജീവവചനം നാം ധ്യാനിക്കുകയും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതനുസരിച്ച് ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. തീർച്ചയായിട്ടും സന്തോഷത്തോടുകൂടെ ജീവിക്കണമെങ്കിൽ യഹോവയുടെ ആജ്ഞകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ എത്ര സുന്ദരമായി മാറും. അപ്പോൾ ചിരിക്ലബുകളുടെ ഒന്നും ആവശ്യമില്ല. ചിരിക്കാൻ വേണ്ടി മാത്രം കൂട്ടുകൂടേണ്ടുന്ന കൂട്ടായ്മകളില്ല. മറിച്ച് എൻ്റെ കുടുംബത്തിൽ തന്നെ എത്ര എത്ര സമയങ്ങളാണ് എനിക്കുള്ളത് ആത്മാർത്ഥമായിട്ട് ചിരിക്കുവാൻ. ഇങ്ങനെ ചിരിക്കാത്തത് കൊണ്ടാണ് പല കുടുംബങ്ങളിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സന്തോഷകരമായ കുടുംബജീവിതത്തിൻ്റെ സന്തോഷങ്ങളില്ലാതെ പോകുന്നത്, കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നതൊക്കെ ആത്മാർത്ഥമായി ഇങ്ങനെയൊന്ന് ചിരിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ്. മക്കളും മാതാപിതാക്കളും തമ്മിൽ ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചതുപോലെ കുടുംബത്തിൻ്റെ നല്ല ഒരു രീതി ഉണ്ടായിരുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് കാര്യം പറയുക, ഒരുമിച്ച് സമയം ചെലവഴിക്കുക, ഒന്നിച്ച് യാത്ര ചെയ്യുക, എത്ര മനോഹരമാ. അവരുടെ സന്തോഷങ്ങൾ തിരികെ കൊണ്ടുവരുവാൻ കഴിയും. പരിശുദ്ധന്മാരുടെയൊക്കെ മുഖങ്ങളിൽ ഈ ഒരു സന്തോഷം ദർശിക്കുവാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷത്തിലേക്ക് വളരുവാൻ നമുക്കും കഴിയുമെന്നതിന് യാതൊരു സംശയവുമില്ല. യഹോവയുടെ ആജ്ഞകൾ എന്നിലേക്ക് വരണം, ഞാൻ അവ ഏറ്റെടുക്കണം, അവ പ്രാവർത്തികമാക്കണം, അപ്പോഴാണ് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നത്. അപ്പോൾ യഹോവ എൻ്റെ മുൻപിലുണ്ടാകണം, യഹോവ എൻ്റെ മുൻപിൽ വയ്ക്കണം, യഹോവയെ ഞാൻ അന്വേഷിക്കണം, അപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ ഈ സന്തോഷമുണ്ടാകുന്നത്. തീർച്ചയായിട്ടും സന്തോഷിക്കുവാൻ ഏറെയേറെ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഒരു പരസ്യത്തിൽ കാണുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ ഏറെയേറെ കാരണങ്ങളുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെ ഏറെയേറെ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആദ്യം യഹോവയുടെ ആജ്ഞകൾ, ദൈവ ആജ്ഞകൾ, ക്രിസ്തുതമ്പുരാന്റെ ആജ്ഞകൾ പൂർണ്ണമായി എൻ്റെ ഹൃദയത്തിനോട് ചേർത്ത് വെക്കാൻ കഴിയുക എന്നുള്ളതാണ്. അടുത്ത ചിന്തയിലേക്ക് ഞാൻ പോവുകയാണ്. മൂന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ് പറയുന്നത്, യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ കണ്ണുകളെ പ്രകാശിക്കുന്ന പ്രകാശിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുക. എന്താ അത്? യഹോവയുടെ കൽപ്പന നിർമ്മലമായത്. അപ്പൊ യഹോവയുടെ കൽപ്പനയാ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത്. എൻ്റെ നിങ്ങളുടെ കണ്ണിൽ ഈ പ്രകാശമുണ്ടോ? ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധന്മാരുടെ കണ്ണുകളിലും മുഖത്തുമൊക്കെ ഈ പ്രകാശം കണ്ടെത്താൻ നമുക്ക് കഴിയും. ഈ പ്രകാശം സ്വീകരിച്ചവരാണോ നാം ഒക്കെ? തീർച്ചയായിട്ടും ഓരോ ക്രിസ്ത്യാനിയും വിശുദ്ധ മാമോദീസ സ്വീകരിക്കുന്നതോടുകൂടെ പ്രകാശത്തിന്റെ മക്കളായിത്തീരുകയാണ്. പ്രകാശത്തിന്റെ കുദാശയാണല്ലോ വിശുദ്ധ മാമോദീസ. അപ്പോ പ്രകാശം സ്വീകരിച്ചവരാ നാം ഒക്കെ. പക്ഷേ ഈ പ്രകാശം കത്ത് സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രകാശം, നമുക്ക് ലഭിച്ചിരിക്കുന്ന തേജസ് ഒരൽപ്പം പോലും നഷ്ടമാകാതെ കത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ ഭൂമിയെ
ഓസോൺ പാളി കാത്തു സൂക്ഷിക്കുന്നത് പോലെ വിശുദ്ധ മുറോന്റെ ഒരു ആവരണം കൊണ്ട് പ്രകാശപൂരിതരാ നാം ഒക്കെ. ഒരിക്കലും ഈ ഒരു ആവരണത്തിന് വിള്ളൽ വരുവാൻ കഴിയരുത്. എന്റെ ജീവിതത്തിന്റെ ചില തിന്മകൾ, എന്റെ ജീവിതത്തിലെ കൊള്ളരുതായ്മകൾ കൊണ്ടൊക്കെ തമ്പുരാന്റെ പരിശുദ്ധാത്മ അഭിഷേകം മൂലം എനിക്ക് നൽകിയിരിക്കുന്ന ആവരണത്തിന് അല്പം പോലും കേടുപറ്റുവാനിടയാകരുത്. പ്രകാശപൂരിതമായി തീരുവാൻ ജീവിതമിടയാകണം. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് തീരപ്പൊടി കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, മുട്ടിൽ നടക്കുവാൻ പ്രായമാകുന്നതിന് മുമ്പേ ഉള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് നമുക്ക്. കാരണം എത്ര നേരം വേണമെങ്കിലും അവരെ നോക്കി നമുക്കിരിക്കാൻ കഴിയും. അവരുടെ മുഖത്തും അവരുടെ കണ്ണുകളിൽ എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കുവാൻ കഴിയും. പക്ഷേ എൻ്റെ നിങ്ങളുടെയും കണ്ണിൽ കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് മിനിറ്റുകളിൽ കൂടെ കൂടുതലൊന്ന് നോക്കിയിരിക്കുവാൻ കഴിയുമോ? അറിയില്ല. കുഞ്ഞുങ്ങൾ ഇങ്ങനെ പൊടിപ്രായത്തിൽ അവരിങ്ങനെ കിടക്കുമ്പോൾ ആരോടൊക്കെയോ കാര്യം പറയുന്നത്, അവർ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ആരോടൊക്കെയോ കളിക്കുന്നത്, അവർ ആരോടൊക്കെയോ ചിരിക്കുന്നത് ഒക്കെ നാം കാണാറുണ്ട്. തീരെ കുഞ്ഞുങ്ങൾ അതാരോടാ പറയുന്നത്? കുഞ്ഞുങ്ങൾ ഇങ്ങനെ മലാഖമാരോടാ കളിക്കുന്നത്, മലാഖമാരോടാ ചിരിക്കുന്നത്, മലാഖമാരോടാ കാര്യം പറയുന്നത്. പക്ഷേ അവന്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ കള്ളം പറയുമ്പോൾ ഈ മാലാഖമാർ പറന്നുപോകും എന്ന് പറയുന്നു. നമ്മുടെ എല്ലാം കണ്ണുകളിൽ ഒരു പ്രകാശമുണ്ടെന്നാ പറയപ്പെടുന്നത്. അതുകൊണ്ടാ ഒരു കുഞ്ഞിന്റെ മുഖത്ത് ഈ പ്രകാശമുള്ളത് കൊണ്ട്, ഈ ഒരു തേജസ് ഉള്ളത് കൊണ്ട്, ആ കണ്ണുകളിൽ നിന്നും തേജസ് പുറത്തേക്ക് വരുന്നത് കൊണ്ട് എത്ര നേരം വേണമെങ്കിലും ആ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ അവൻ ആദ്യം പറഞ്ഞ ആ കള്ളത്തിൽ അവന്റെ കണ്ണിലെ പ്രകാശം ഒരൽപ്പം നഷ്ടമാവുകയാണ്. കള്ളം പറയുമ്പോൾ ഒരൽപ്പം പ്രകാശം നഷ്ടമാകുന്നു എന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നു. അപ്പോ അറിഞ്ഞോ അറിയാതെയോ എത്രയെത്ര കള്ളങ്ങളാ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്? എത്രയെത്ര തെറ്റുകളാ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്? എന്റെ കണ്ണുകളുടെ പ്രകാശം എത്രയെത്ര നഷ്ടമായിരിക്കുന്നു. പരിശുദ്ധന്മാരുടെ കണ്ണുകളിൽ ഈ പ്രകാശം കാണുന്നത് അവർ വിശുദ്ധമായി അവരുടെ ജീവിതങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ്. അവരുടെ കണ്ണുകളിൽ മുഖത്ത് ഒരു ചൈതന്യം. നമ്മുടെ കൂടെയും ജീവിക്കുന്നുണ്ട് ചിലർ. അവരുടെ മുഖങ്ങളിലേക്ക് നോക്കിയാലും ഈ പ്രകാശം കാണാൻ കഴിയും. ഞാനും നിങ്ങളുമൊക്കെ എൻ്റെ കണ്ണുകളുടെ പ്രകാശം എത്രമാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കുന്നത്, പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപക്ഷെ ഒരൽപ്പം പ്രകാശം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിശുദ്ധ മാമോദീസ എന്ന കൂദാശയിൽ കൂടെ പ്രകാശത്തിന്റെ കൂദാശകൾ സ്വീകരിച്ചതായ നമ്മൾ, ഈ പ്രകാശം ഒരൽപ്പം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്കൊന്ന് അടുത്തു വന്ന് നിന്റെ തെറ്റുകള്, നിന്റെ കുറ്റങ്ങള്, നിന്റെ ആകുലതകളൊക്കെ ദൈവസന്നിധിയിലേക്കൊന്ന് പകർന്ന് ഒന്ന് കുമ്പസാരിച്ചു കഴിയുമ്പോൾ നിന്റെ നഷ്ടപ്പെട്ട പ്രകാശം നിനക്ക് തിരികെ ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് കുമ്പസാരിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാ അറിഞ്ഞോ അറിയാതെയോ മനസ്സോടോ മനസ്സുകൂടാതെയോ ഞാൻ ചെയ്ത തെറ്റുകളെന്ന കുമ്പസാരത്തിൽ നാം ഏറ്റുപറയുമ്പോൾ പറയാറുള്ളത്, പ്രാർത്ഥനകൾ പറയുന്നത്. അപ്പോ പ്രകാശം നഷ്ടമാകുന്ന ചില സമയങ്ങളാ. പക്ഷേ ഒരിക്കൽ പോലും പ്രകാശം നഷ്ടപ്പെട്ടു പോകുവാൻ ഒരു ക്രിസ്ത്യാനിക്ക്, കൂടിയിരിക്കുന്നവർക്ക്, നമുക്കൊക്കെ ഇടയാകരുത് എന്നുള്ളതാ സ്നേഹപൂർവ്വം ഉറപ്പിക്കാനുള്ളത്. ഗീതാഞ്ജലിയിൽ ടാഗോർ പറയുന്നത് പോലെ ഈ ഭൂമിയിലെ പ്രകാശം നഷ്ടമാവുകയാണ് സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ. സൂര്യൻ ചോദിക്കുന്ന ചോദ്യം പരിചിതമാ, ആര് എൻ്റെ പ്രകാശം നഷ്ടമാകുമ്പോൾ ഈ ഭൂമിക്ക് പ്രകാശം നൽകും? ആരും ഉണ്ടെന്നില്ല. ഒരു ചെറിയ മിന്നാമിനിങ് അവസാനം മുൻപോട്ട് വന്നിട്ട് പറയുന്നെന്താ, ഞാൻ എൻ്റെ ഇത്തിരി വെട്ടം, എൻ്റെ ഈ കുഞ്ഞി വെട്ടം ഞാനത് ഈ ലോകത്തിന് നൽകിക്കൊള്ളാം. എനിക്ക് വലിയ പ്രകാശമൊന്നുമില്ല, ലോകം മുഴുവൻ പ്രകാശിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രകാശമൊന്നുമില്ല, പക്ഷേ ഒരൽപ്പം വെട്ടം എനിക്ക് തമ്പുരാൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ഇങ്ങനെ ചെറിയ ചെറിയ പ്രകാശം പേറുന്നവരാ.
രാത്രി ഈ ദേവാലയത്തെ പ്രകാശിപ്പിക്കുന്ന ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്താൽ മുഴുവൻ അന്ധകാരമായിരിക്കും. അവിടെ ഒരു ചെറിയ മെഴുകുതിരി ഒരാൾ കത്തിച്ചു പിടിക്കുകയാണെങ്കിൽ ഒരു ചെറിയ സ്വർണ വെളിച്ചം, മഞ്ഞ വെളിച്ചം ഈ ദേവാലയത്തിൽ ഉണ്ടാകും. അതേസമയം ഇവിടെ ഇരിക്കുന്ന, ആ സമയം ഇവിടെ നിൽക്കുന്ന എല്ലാ വടകളിലും ഓരോ കുഞ്ഞു മെഴുകുതിരി കൊടുത്തിട്ട് അവ കത്തിച്ചു വെക്കുമ്പോൾ എത്ര സുന്ദരമായിരിക്കും ഈ ദേവാലയം കാണുമ്പോൾ. സ്വർണവർണം കൊണ്ട് ഈ ദേവാലയം എത്രമാത്രം പ്രകാശിതമായിരിക്കും. അങ്ങനെ തന്നെയാ എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ള പ്രകാശം. ക്രിസ്തുതമ്പുരാണ് പറയുന്നത്, വിളക്ക് കത്തിച്ച് എവിടെ വെക്കേണ്ടത്? അത് അടച്ചു മൂടി വെക്കുകയല്ല, മറിച്ച് ലോകത്തിന് പ്രകാശം നൽകുവാൻ വേണ്ടി. അതിന് കുറച്ച് എണ്ണ കൂടെ കരുതണമെന്നുള്ളതാ ക്രിസ്തുതമ്പുരാൻ തന്നെ കാത്തിരുന്നവരോട് പറയുന്നത്. ഈ എണ്ണ വിളക്ക് പ്രകാശിക്കണമെങ്കിൽ കുറച്ച് കരുതലും നിനക്കുണ്ടാകണം. അങ്ങനെ കരുതലില്ലാത്ത കുറെ ആളുകളോട് ക്രിസ്തുതമ്പുരാൻ നേരിട്ട് പറയുന്നുണ്ട്, വേണ്ട നിങ്ങൾ വരണ്ട, കാരണം നിങ്ങൾ പ്രകാശിപ്പിക്കുവാനുള്ള എണ്ണകൾ കരുതാത്തവരല്ലേ. അപ്പോ പ്രകാശം ലഭിച്ചവരാ നാമൊക്കെ. പ്രകാശം നഷ്ടമാകുമ്പോ എന്റെ മുഖമൊന്ന് മുകളിലേക്ക് ഉയർത്തുക. അപ്പോഴാണ് സങ്കീർത്തനക്കാരൻ പറയുന്ന അതേ വാക്ക് പറയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറയുന്നുണ്ട്. അപ്പോ അവിടേക്ക് നോക്കുമ്പോഴാ പ്രകാശം. കർത്തൃപ്രാർത്ഥന ചൊല്ലുമ്പോ, സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ ചൊല്ലുമ്പോ, നമ്മുടെ മിഴികൾ മുകളിലേക്കായിരിക്കണം, കൈകൾ ഉയർത്തി മിഴികൾ മുകളിലേക്കായിരിക്കണമെന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ അവങ്കലേക്ക് നോക്കുകയാ. വാൽക്കറീസ് എന്ന് പറയുന്ന പൗലോ കൊയില നടത്തുന്ന ഒരു യാത്രയെ കുറിച്ചുള്ള കഥയിൽ തന്റെ ഭാര്യയോട് പൗലോ കൊയില ഇങ്ങനെ പറയുന്നുണ്ട്, അവർ മാലാഖമാരെ അന്വേഷിച്ച് യാത്ര ചെയ്യുകയാ. മാലാഖമാരെ കുറിച്ച് കുറച്ച് അറിവുകൾ കിട്ടുന്ന പൗലോ കൊയില തന്റെ ഭാര്യയോട് പറയുക, നിനക്ക് മാലാഖമാരെ കാണണമെങ്കിൽ നീ മുഖമുയർത്തി നിന്റെ മിഴികൾ ഉയർത്തി മുകളിലേക്ക് നോക്ക്, നിന്റെ കണ്ണുകളുടെ കാഴ്ച കുറെ കൂടെ വർദ്ധിപ്പിക്ക്, നിന്റെ കാഴ്ചകളുടെ ആഴം കുറെ കൂടെ വർദ്ധിപ്പിക്ക്, ചക്രവാളങ്ങളിലേക്ക് നീ നോക്ക് എന്ന് പറയുന്നുണ്ട്. പ്രകാശം കാണണമെങ്കിൽ, മാലാഖമാരെ കാണണമെങ്കിൽ മിഴികൾ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടി പറയുന്ന അവിടെ. നമ്മുടെ കാഴ്ചകൾ നമ്മുടെ തൊട്ടു മുൻപിൽ മാത്രമാ. ചിലപ്പോ കുഞ്ഞുങ്ങൾ ടോർച്ചടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ തൊട്ടു മുൻപിലാ, ഇപ്പൊ കാലിന്റെ തൊട്ടു മുൻപിലാ ചിലപ്പോ ടോർച്ചടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ടോർച്ച് മുൻപോട്ട് പ്രകാശിപ്പിക്കുകയാണെങ്കിൽ ആ പാതകളൊക്കെ കാണുവാൻ കഴിയും. അപ്പോ എന്റെ കണ്ണ് തറയിൽ നിന്നും ഉയർത്തുമ്പോൾ കാഴ്ചകളൊക്കെ വിശാലമാവുകയാ, പ്രകാശം കുറെ കൂടെ കാണുവാൻ കഴിയും. ക്രിസ്തുതമ്പുരാൻ ഒരു മനുഷ്യന്റെ, അന്ധനായ മനുഷ്യന്റെ കണ്ണിൽ തന്റെ കൈവെക്കുമ്പോൾ അവൻ കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ മുഖമാണ് കാണുന്നത്. ആദ്യം അവൻ സാധാരണ വശങ്ങളിലേക്കൊക്കെ നോക്കിയപ്പോ അവൻ പറയാ, പ്രത്യേകിച്ച് കാഴ്ചയൊന്നും എനിക്ക് കാണാനില്ല, ഞാൻ മനുഷ്യരെ കാണുന്നത് എന്തുപോലെ മരങ്ങളെ പോലെയാ, എന്റെ കാഴ്ചകളൊന്നും അത്ര വ്യക്തമല്ല. പക്ഷേ ക്രിസ്തുതമ്പുരാന്റെ കരം വീണ്ടും അവന്റെ കണ്ണിൽ വെച്ചിട്ട് അവൻ മുഖമുയർത്തി നോക്കുന്നത് ക്രിസ്തുവിന്റെ മുഖങ്ങളിലേക്കാം. അപ്പോ അവന്റെ കാഴ്ചകൾ ക്രിസ്തുവിലേക്കായി. അപ്പോ അവനെല്ലാം തെളിവായി കണ്ടു എന്നാ പറയുന്നത്. അപ്പോ ക്രിസ്തുവിന്റെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോഴായി കാഴ്ച വരുന്നത്. ക്രിസ്തുവിന്റെ മുഖത്തേക്ക് എന്റെ മിഴിയുയർത്തി ഒന്ന് നോക്കുമ്പോഴാ ഞാൻ പ്രകാശിതമാവുന്നത്, എന്റെ കണ്ണിന് അന്ധകാരമൊക്കെ മാറുന്നത് അങ്ങോട്ടൊന്ന് നോക്കുമ്പോഴാ. ആ മുഖമുയർത്തി നോക്കാത്തത് കൊണ്ടാണ് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവൻ പോലും വേദനയെ അനുഭവിക്കുന്നെങ്കിൽ അവനെ ഒന്ന് കാണാൻ കഴിയാതെ ഇരിക്കുന്നത് ഞാൻ മുഖമുയർത്തി ഞാൻ കണ്ണുയർത്തിയൊന്ന് നോക്കാൻ കഴിയാത്തത് കൊണ്ടാം. എന്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ പ്രയാസപ്പെടുന്നെങ്കിൽ അവനെ കാണാൻ പലപ്പോഴും എനിക്ക് കഴിയാതെ പോകി, കാരണം എന്റെ കാഴ്ചകൾ എന്റെ വീട്ടിൽ മാത്രമാ, എന്റെ കാഴ്ചകൾ സമൂഹത്തിലേക്ക് ലോകത്തിലേക്കൊക്കെ ഉയർത്തേണ്ടുന്ന കാലമായി. അപ്പോ ഏറെ നമ്പരപ്പെടുന്ന ആളുകളെ കാണുവാൻ, അവരെ സഹായിക്കുവാൻ, ഏറെ പ്രയാസപ്പെടുന്നവരെ കാണുവാൻ, അവരെ ഒന്ന് താങ്ങുവാൻ, തളർച്ചകൾ ബാധിച്ചിരിക്കുന്നവരുടെ കൈകളിൽ ഒന്ന് പിടിക്കുവാൻ കഴിയണമെങ്കിൽ എന്റെ മിഴികളും എന്റെ മുഖമൊക്കെ ഉയർത്തി കാഴ്ചകളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചെങ്കിലേ കഴിയുകയുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ അർത്ഥത്തിലായിരിക്കാം ആ കഥാകാരൻ പറയുന്നത്,
നിന്റെ മുഖമുയർത്തി ഒന്ന് നോക്കിയെങ്കിൽ മാത്രമേ നീ മാലാഖമാരെ കാണുകയുള്ളൂ എന്ന് പറയുന്ന അതുകൊണ്ടായിരിക്കാം. അത് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത്. പ്രകാശം സ്വീകരിച്ചവരായ നാം ഓരോരുത്തരും പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 119 സങ്കീർത്തനം 105 വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, നമുക്ക് ഏറെ പരിചിതമാം. നമ്മൾ ആദ്യമേ ഈ ഗാനശകലമാണ് പാടിയതും, നിൻ വചനം ധ്യാനിക്കുമ്പോ എൻ ഹൃദയം ആശ്വസിക്കും, കോരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ, കോരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. എന്താ കൂരിരളിൽ ഒരു പ്രകാശമായി എന്താ നിന്റെ മൊഴികൾ? 119 സങ്കീർത്തനം 105 വാക്യത്തിൽ ഇങ്ങനെ പറയുക, നിന്റെ വചനം എക്കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് പറയുക. നിന്റെ വചനമാ എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ പാതകൾക്ക് പ്രകാശവുമൊക്കെ. എന്താ നിന്റെ വചനമാ, അതെവിടെ ഇരിക്കുന്നത്? എൻ്റെ നിങ്ങളുടെയും എൻ്റെ നിങ്ങളുടെയൊക്കെ കൈകളിൽ വഹിച്ചിരിക്കുന്ന ബഹുമാനത്തോടുകൂടെ നാം നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഇതാണ് കർത്താവിൻ്റെ വചനങ്ങൾ. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നൊക്കെ പറഞ്ഞല്ലോ, ഈ പ്രകാശമാ യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നൊക്കെ എന്ന് പറഞ്ഞല്ലോ. നിന്റെ വചനം അതാ പ്രകാശം നൽകുന്നത്, നീയാ പ്രകാശം നൽകുന്നത്. എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, തമ്പുരാനാ പ്രകാശം നൽകുന്നത്. ദൈവത്തിൻ്റെ വാക്കുകളാ നയപ്രമാണത്തിൽ കൂടെ, പ്രവാചകന്മാരിൽ കൂടെ, ശ്ലീഹന്മാരിൽ കൂടെ, അപ്പോസ്തലന്മാരിൽ കൂടെ ഒക്കെ പകർന്നു നൽകിയത് ദൈവത്തിൻ്റെ വചനങ്ങൾ. അത് ദൈവം തന്നെയാ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, വചനം ജഡമായി തീർന്നു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാ. ഈ പ്രകാശമായ വചനമാ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വെച്ച് നൽകുന്നത്. വചനം ജഡമായി തീർന്നു. ആ ക്രിസ്തു തമ്പുരാനെയാ ഓരോ വിശുദ്ധ കുർബാനയിലും ഒരുക്കത്തോടുകൂടെ വന്ന് ഈ വിശുദ്ധ മദ്ബഹായുടെ മുൻപിൽ നാം നാവിലേക്ക് പട്ടക്കാരൻ തൊട്ട് നൽകുന്നത് എന്താണ്? കർത്താവിനെ തന്നെയാ. കർത്താവിൻ്റെ തിരുശരീരങ്ങൾ നാവിലേക്ക് തൊട്ട് നൽകുമ്പോൾ അത് കർത്താവ് തന്നെയാ. നാം എന്ത് ഭക്ഷിച്ചാലും എന്ത് കുടിച്ചാലും അത് ഹൃദയത്തിൽ കൂടെ, ശരീരത്തിൻ്റെ ഞരമ്പുകളിൽ കൂടെ, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ കോശങ്ങളിലേക്കും എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ തിരുശരീരവും കർത്താവിൻ്റെ തിരുരക്തവും അനുഭവിക്കുമ്പോൾ ആ കർത്താവിൻ്റെ തിരുശരീരക്തത്തിൻ്റെ അംശങ്ങൾ എവിടുണ്ട്? എൻ്റെ ഓരോ ജീവകോശത്തിലുമുണ്ട്. സത്യമാണത്. അതുകൊണ്ടാണ് ആരാധനയ്ക്കായി വരുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്കായി വരുമ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കണമെന്ന് പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ അംശം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഈ ശരീരത്തിൻ്റെ അംശം, കർത്താവിൻ്റെ തിരുശരീരാംശം നമ്മുടെ ശരീരാവശിഷ്ടങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഭൗതിക ശരീരം കല്ലറകളിൽ ധൂപം വെക്കുന്നതും അതിനോടുള്ള ബഹുമാനം കൊണ്ടാണ്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരാ. അപ്പൊ അത് എന്ത് ചെയ്യും, എവിടെത്തുമെന്ന് പറഞ്ഞ് ഞരമ്പുകൾ കൂടെ ഹൃദയത്തിൽ എത്തും. എന്നിട്ട് അതാണ് ജീവൻ്റെ ഓരോ കോശത്തിലേക്കും പോകുന്നത്. അപ്പോ കർത്താവിൻ്റെ തിരുശരീരത്വവും വചനമായ ദൈവം എവിടെയൊക്കെ വരുന്നത്? എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലാ വരുന്നത്. ഹൃദയത്തിലാ. തമ്പുരാൻ, ഞാൻ തമ്പുരാനെ കത്ത് സൂക്ഷിക്കേണ്ടത് ഇവിടെ. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഈ വിശുദ്ധ വേദപുസ്തകം നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. അതുകൊണ്ടാണ്, കാരണം കർത്താവാ എൻ്റെ നെഞ്ചിനോട് ചേർന്നിരിക്കേണ്ടത്. ഹൃദയം ജീവന്റെ കേന്ദ്രമാ.
അതിൻ്റെ മിടിപ്പൊന്ന് നഷ്ടമായാൽ തീർന്നു ജീവിതം. അപ്പോൾ ഹൃദയ താളത്തിനോടൊത്ത് ചേർത്ത് വെക്കുവാൻ ക്രിസ്തുതമ്പുരാനെ എൻ്റെ ജീവതാളത്തിനോടൊന്ന് ചേർത്ത് വെക്കുവാൻ കഴിയുമ്പോഴാണ് ഒരു വലിയ പ്രകാശമായിട്ട് മാറുന്നത്. അതെൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, എൻ്റെ പാദങ്ങൾക്ക് ഒരു പ്രകാശമൊക്കെ നൽകുന്നത് ഇതാ. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുതമ്പുരാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്തേണ്ടതായിട്ടുണ്ട്. പ്രകാശമില്ലാത്തൊരവസ്ഥയിൽ പ്രകാശം സ്വീകരിക്കുവാൻ വേണ്ടി, പ്രകാശം സ്വീകരിച്ച് എൻ്റെ അന്ധകാരത്തെ മുഴുവൻ നീക്കുവാൻ കഴിയുമെങ്കിൽ, ചില അന്ധകാരം ബാധിച്ചതാ ഞാൻ, എൻ്റെ ജീവിതത്തിന് ചില വികലതകൾക്കുണ്ട്, എൻ്റെ മാനസികമായ ചില വൈകല്യങ്ങൾക്കുണ്ട്, മാനസികമായ ചില വികലതകൾക്കുണ്ട് ഒക്കെ ഞാൻ ഇങ്ങനെ അന്ധകാരത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ആവശ്യമില്ലാത്ത ചില ശീലങ്ങൾ, എൻ്റെ ദുശീലങ്ങളൊക്കെ എന്നെ അന്ധകാരത്തിലേക്ക് പിടിച്ചടിപ്പിച്ചിരിക്കുകയാ. എൻ്റെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ചെയ്തികൾ മൂലം അന്ധകാരം വ്യാപിച്ചിരിക്കുകയാ. ഞാനിങ്ങനെ അന്ധകാരം ബാധിച്ച് എൻ്റെ കാഴ്ചകൾ മുഴുവൻ ഇങ്ങനെ നഷ്ടമായിട്ടിരിക്കുകയാണ്. ദൈവസന്നിധിയിലേക്ക് നീ ഒന്ന് കടന്നു വാ, ദൈവത്തിൻ്റെ അടുക്കലേക്കൊന്ന് കടന്നു വന്ന് നിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർത്തുള്ളി ആ സന്നിധിയിലേക്കൊന്നൊഴുക്കി നിന്റെ ഈ പാപഭാരങ്ങളെയും കറകളെയും അന്ധകാരത്തിലെയൊക്കെ നിന്റെ ഇല്ലായ്മ ചെയ്യ. അന്ധകാരം ജീവിതത്തിൽ എവിടെയെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിരി കത്തിച്ചു വെക്കുവാൻ കഴിയണം നമുക്ക്. ഈ പ്രകാശം നൽകിയതാ ക്രിസ്തുതമ്പുരാൻ നമുക്കെല്ലാവർക്കും. പ്രകാശം നഷ്ടപ്പെട്ട അന്ധകാരത്തിനൊരിക്കലും അടിമപ്പെട്ടു പോകാതെ ജീവിക്കുവാൻ ഇടയാകണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ചെറുപ്പക്കാർ, മറ്റു പലരും ഇങ്ങനെ അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ നൊമ്പരം നൽകുന്ന കാഴ്ചകൾ നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ചിന്തിക്കുക, ഞാനും നിങ്ങളും ഒരൽപ്പം പോലും അന്ധകാരത്തിൽ പോകാതെ പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ, ബാല്യത്തിൽ പൈതൽ പ്രായത്തിൽ അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വന്ന സമയം മുതൽ എൻ്റെ കണ്ണുകളിൽ കത്തി സൂക്ഷിച്ച ഒരു പ്രകാശം, അത് ജീവിതം മുഴുവൻ പ്രകാശത്തോടെ ജ്വലിപ്പിക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. തീക്കനൽ ഇങ്ങനെ ചാരം മൂടിക്കിടക്കുമ്പോൾ ഒരു കഥയുമില്ല, പക്ഷേ അത് ഊതിപ്പെരുക്കി അതൊരു നല്ല തീജ്വാലയായി മാറുമ്പോൾ ഏറ്റവും സുന്ദരമായി സ്വർണ്ണ നിറത്തിലുള്ള ചൂട് പുറപ്പെടുവിക്കുന്ന, ഊർജം പുറപ്പെടുവിക്കുന്ന ഒന്നായിട്ട് ആ തീക്കനൽ മാറുകയാണ്. പലപ്പോഴും ഒരു തീക്കനൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വന്നിട്ടുണ്ട്. ശയാ പ്രവചനത്തിൽ ശയാ പ്രവാചകൻ ദർശനം കാണുകയാണ്. ദൈവസിംഹാസനത്തിന് ചുറ്റും മലഖമാർ. അപ്പോ യെശയ്യാ വിലപിക്കുന്നുണ്ട്, എന്താ ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ. അപ്പോ ഒരു മലാഖ, ഒരു തീക്കനൽ കൊടിയിൽ കൊണ്ടെടുത്ത് യെശയ്യാവിന്റെ നാവിൽ വെച്ച് നൽകുകയാ. ശുദ്ധിയുള്ള അധരമുള്ള മനുഷ്യനായി, ശുദ്ധിയുള്ള മനുഷ്യനായി തീരുകയാ. ആ ജ്വാല നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു തീക്കനൽ എന്റെയും നിങ്ങളുടെ ഉള്ളിൽ തമ്പുരാൻ വെച്ച് നൽകിയിട്ടുണ്ട്. ചാരം മുടി പോകുവാൻ വേണ്ടിയുള്ളതല്ല, അത് കെട്ടുപോകുവാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് അതിനിങ്ങനെ ജ്വലിപ്പിച്ച് പ്രകാശത്തോടുകൂടി നിർത്തുക എന്നുള്ളതാണ്. ആ പ്രകാശം എൻ്റെ ഉള്ളിൽ ഈ തീക്കനൽ തന്നെയാണ്. പട്ടക്കാരൻ എൻ്റെയും നിങ്ങളുടെയും നാവിൽ വെച്ച് നൽകുന്നതും ഇത് തന്നെയാണ്. അന്ധകാരത്തിലേക്ക് പോകാതെ ദൈവസന്നിധിയിൽ വന്ന് ജീവിക്കുക എല്ലാവരോടുമുള്ള ചിന്തയാണ്. പലപ്പോഴും നമുക്ക് പലരെയും അന്ധകാരത്തിൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയും. എത്രയോ ആളുകൾ ഇങ്ങനെ തിന്മകളിൽപ്പെട്ടിട്ട് തിരികെ വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ കൊണ്ട് ആകുലതപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. പ്രകാശം, ക്രിസ്തുവാകുന്ന പ്രകാശം, യഹോവയുടെ കൽപ്പനകൾ, അവ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വന്നാൽ കണ്ണുകൾ, ജീവിതം ഒക്കെ പ്രകാശമാകും എന്നുള്ളതാ. ക്രിസ്തുതമ്പുരാന്റെ കൽപ്പന, മോശ മുഖാന്തരം സിനായി പർവ്വതത്തിൽ കൂടെ
നൽകുന്നുണ്ട് കൽപ്പനകൾ, അടിസ്ഥാനപരമായി കൽപ്പനകൾ. അതിനുശേഷം ഏറെയേറെ കൽപ്പനകൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, പിതാക്കന്മാരിൽ കൂടെ, വിശുദ്ധന്മാരിൽ കൂടെ, സ്ലീഹന്മാരിൽ കൂടെ. കർത്താവ് നമുക്ക് എത്രയെത്ര കൽപ്പനകൾ നൽകിയിട്ടുണ്ട്, നമ്മുടെ മാതാപിതാക്കളിൽ കൂടെ, നമ്മുടെ സഹോദരങ്ങളിൽ കൂടെ, നമ്മുടെ പൂർവിക മാതാപിതാക്കളിൽ കൂടെ എത്ര എത്ര കൽപ്പനകളും നല്ല പാഠങ്ങളും ഒക്കെ നിനക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് വ്യതിചലിച്ച് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അന്ധകാരം നമ്മളെ ബാധിക്കുന്നത്. ദൈവകൽപ്പനകൾ ജീവിതത്തിൽ അണുവിട തെറ്റാതെ ശീലിക്കുവാൻ കഴിയണമെന്നുള്ളതാണ്. പലപ്പോഴും തെറ്റുകൾ ചെയ്യുമ്പോൾ പല എക്സ്ക്യൂസസും നേടുന്നവരാണ് നാം പലപ്പോഴും. അല്ല, തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാം. ധനമുണ്ട് പക്ഷേ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞ ഒരു ധനാഢ്യനായ ഒരു ചെറുപ്പക്കാരൻ ക്രിസ്തുവിന്റെ അടുക്കൽ വരികയാ. അപ്പൊ ക്രിസ്തു പറയുക, നിനക്കുള്ളതെല്ലാം വിറ്റ് മറ്റുള്ളവരെ സഹായിക്കാൻ പറയുന്നു. പ്രകാശം എങ്ങനെ നേടുമെന്നുള്ളതാ ചിന്ത. യഹോവയുടെ കൽപ്പനകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടെ ഏറെയേറെ പറഞ്ഞു നൽകുന്നുണ്ട്. വിശുദ്ധ സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ യഹോവയുടെ കൽപ്പനകളാണ് നാം വായിക്കുന്നതും അതാണ് ഉൾക്കൊള്ളുന്നതുമൊക്കെ. യഹോവയുടെ കൽപ്പനകളാണ് നമ്മളെ പ്രകാശിപ്പിക്കുന്നത്. മൂന്ന് ചിന്തകളാണ് ജീവിതത്തിൽ ഏറ്റവും അടുത്തു നിൽക്കുന്നത്. നാം ധ്യാനിച്ചത്, എൻ്റെ ജീവിതത്തിൽ തളർച്ചകൾ വരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ലായ്മ വരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ പ്രകാശം നഷ്ടമാകുമ്പോഴൊക്കെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വച്ച് ഓർക്കേണ്ടുന്ന മൂന്ന് കാര്യങ്ങൾ എന്താണ്? ഒന്ന്, യഹോവയുടെ ന്യായപ്രമാണം, അത് എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒന്ന്, അത് യഹോവയുടെ ന്യായപ്രമാണമാണ്. രണ്ട്, എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒന്നിനെ കുറിച്ച്, എൻ്റെ ആകുലതകൾ, എൻ്റെ പ്രയാസങ്ങൾ ഒക്കെ മാറ്റി സന്തോഷത്തിലേക്ക് യഹോവയുടെ ആജ്ഞകൾ, അത് എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. എൻ്റെ കണ്ണുകളുടെ പ്രകാശം നഷ്ടമായിരിക്കുമ്പോൾ ചിന്തിക്കുക, യഹോവയുടെ കൽപ്പന, അതാണ് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ പ്രാണനിൽ നൊമ്പരം, എൻ്റെ ഹൃദയത്തിൽ സന്തോഷമില്ലാതെ, എൻ്റെ ജീവിതത്തിൽ പ്രകാശമില്ലാതെ എത്ര 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 സമയങ്ങൾ നാം ഈ ജീവിതത്തിൽ കഴിച്ചുകൂട്ടി. ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും വിവിധ പ്രായമുള്ളവരും വിവിധ കാലങ്ങളിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരുമൊക്കെയാണ്. ഇതിനിടയിൽ എത്ര സമയങ്ങൾ, എത്ര നമ്പരങ്ങൾ, എത്ര ബുദ്ധിമുട്ടുകൾ, എത്ര ആകുലതകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു, ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്നു. അവയിലൊന്നും നിരാശപ്പെട്ടു പോകാതെ, അവയിലൊന്നും തളർന്നു പോകാതെ, അവയിലൊന്നും അതിൻ്റെ മുമ്പിൽ നാം ഇല്ലാതെ പോകാതെ ദൈവത്തെ സ്വീകരിക്കുക. അപ്പോൾ യഹോവയുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത്, യഹോവയുടെ ആജ്ഞകൾ എന്ന് പറയുന്നത്, യഹോവയുടെ കൽപ്പനകൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് പിതാക്കന്മാരിൽ കൂടെ, നമുക്ക് വിശുദ്ധ വേദവചനത്തിൽ കൂടെ, വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു തമ്പുരാനാണ് ജഡമായി തീർന്ന ഈ വചനം. ക്രിസ്തു തമ്പുരാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ തളർന്നിരുന്ന, എൻ്റെ അവശതയിലായിരുന്ന എൻ്റെ പ്രാണൻ ജീവിക്കുകയാണ്, തണുക്കുകയാണ്, കുളിർമയാകുകയാണ്. ഒരു സന്തോഷമില്ലാതെ പോയ ഞാൻ യഹോവയുടെ ആജ്ഞകൾ വരുമ്പോൾ ഞാൻ സന്തോഷവാനാകുകയാണ്. ആത്മാവിൻ്റെ ഫലം സ്വീകരിച്ച് സന്തോഷത്തിൽ സുന്ദരമായി ഞാൻ ജീവിക്കുകയാണ്. യഹോവ വരുമ്പോൾ എൻ്റെ കണ്ണുകൾക്ക് നഷ്ടമായ പ്രകാശം ഞാൻ തിരികെ കൊണ്ടുവരികയാണ്. അങ്ങനെ എൻ്റെ പ്രാണനെ തണുപ്പിച്ച്, എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച്,
എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് ദൈവത്തെ എൻ്റെ ഹൃദയത്തോട് എൻ്റെ ജീവകേന്ദ്രത്തോട് ജീവതാളത്തോടൊന്ന് ചേർത്ത് വെച്ച് ജീവിക്കുവാൻ, അതുവഴി ഈ തണുപ്പും സന്തോഷവും പ്രകാശവുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത, ശാന്തമായ ധ്യാനം, ആരാധനകളും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതവും ഒക്കെ ആയിത്തീരുവാൻ തമ്പുരാനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവാകുന്ന സന്തോഷത്തെയും പ്രകാശത്തെയും ഒക്കെ സ്വീകരിച്ച് ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് വിഴികൾ അടച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഈ ഭൂമിയിൽ നൊമ്പരങ്ങൾ, പ്രയാസങ്ങൾ, ആകുലതകൾ, സന്തോഷമില്ലായ്മ, അന്ധകാരമൊക്കെ പലപ്പോഴും ഞങ്ങളെ പിടികൂടിയിരിക്കുന്നുവല്ലോ. അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയൊക്കെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഒരല്പമോ കുറ്റമോ കുറവോ അടിയങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി പ്രകാശത്തിൻ്റെ മക്കളായിത്തീരുവാൻ, സന്തോഷത്തിൻ്റെ മക്കളായിത്തീരുവാൻ, ദൈവകരുണ പ്രാപിക്കുന്നവരായിത്തീരുവാൻ ഇടയാകണമെന്ന് യാചിക്കുകയാണ്. കണ്ണുനീരുകളൊക്കെ തിരുസന്നിധി സമർപ്പിക്കുന്നു, ആകുലതകളൊക്കെ സമർപ്പിക്കുകയാണ്. തമ്പുരാൻ, ഒരു തണുപ്പായി കുളിർക്കാറ്റായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ, സന്തോഷത്തോടുകൂടെ പ്രകാശിതരായി ജീവിക്കുവാനിടയാകണമേ. ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. പരിശുദ്ധൻ്റെ മധ്യസ്ഥത ഞാൻ കാവലായിരിക്കണമേ. അത് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും. സ്തുതിയും സ്തോത്രവും കരേറ്റനായിട്ട് തന്നെയും ആമേൻ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ധ്യാനം ഈ വിശുദ്ധമായ ദേവാലയത്തിൽ, പരിശുദ്ധൻ്റെ തിരുശേഷിപ്പിടമുള്ള ഈ വിശുദ്ധ ദേവാലയത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ദൈവം നൽകിയ കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു. ഒപ്പം എന്നെ ക്ഷണിച്ച വൈദിക ശ്രേഷ്ഠരോടുള്ള നന്ദി അറിയിക്കുന്നു.